Everybody, welcome. Get up here! ഗോയ്സ് ലൈവിൽ തമ്പുനെയിൽ വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. ലൈവായോ ലൈവായോ എല്ലാവർക്കും ആ അങ്ങനെ ഇരിക്കണം. തമ്പുനെയിൽ പോലും ഇല്ല. ശരി അതോ ഓ ഗോയ്സ് ഒരു തമ്പുനെയിൽ പോലും ഇല്ല. ഗോയ്സ് തമ്പുനെയിൽ പോലും ഇടാൻ എന്നെ ലൈവ് സമ്മതിക്കുന്നില്ല. സോ എന്ത് ചെയ്യാനാ? നമുക്ക് ഒന്ന് റൂമിൽ പോയിട്ട് അതൊന്ന് ശരിയാക്കട്ടെ. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗോയ്സ്. വെൽക്കം ടു ദ സ്ട്രീം. കുറച്ച് നേരം അങ്ങനെ ലൈവ് ഇട്ടിട്ട് പോകാം. പെട്ടെന്ന് നമുക്ക് നിർത്തി പോകാം. കണ്ടം വഴി ഓടാം ഗൈസ്. പെട്ടെന്ന് ലൈവ് നിർത്തിയിട്ട് പോയേക്കാം. ഞാൻ പറയുന്നു കേൾക്കുന്നുണ്ടോ? ഞാനാ ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ പുറത്തേവർ. ഓ ഗൈസ് ഫുള്ള് സീനാണ് കേട്ടോ. അയ്യോ അയ്യോ. ഹായ് ബ്രോ, ഇറ്റ്സ് മീ ബീറോ. ബ്രോ ഫേക്ക് ആണ്. ബ്രോ ബ്രോ ഫേക്ക് ആണ് ബ്രൂത. അയ്യോ അയ്യോ, ഞാൻ യൂട്യൂബറാണ്. ഫ്രീക്കൻ വെയിറ്റ് ചെയ്യും. അയ് ശരി, ഫ്രീക്കൻ വെയിറ്റ് ചെയ്യും. നീ വലിയവനാടാ വലിയവൻ, നീ വലിയവനാടാ വലിയവൻ. ഞാൻ കുറച്ച് നേരം ലൈവ് അങ്ങനെ ഇട്ടിട്ട് പോവാന്നാ വിചാരിക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ. മുട്ടാസോസ് താൻ ഉടായിപ്പാണ്. അതെ, ഞാൻ ഉടായിപ്പാണ്. ഉടായിപ്പാണെങ്കിൽ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവരും വലിഞ്ഞേറി വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് റിയലാണോ? എന്ത് റിയലാണോ? എന്ത് റിയലാണെന്നാണ് കവി ഉദ്ദേശിച്ചത്? ഒരു സെക്കൻഡ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഓക്കെ, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗായ്സ്. ഒറ്റ സെക്കൻഡ്, ഞാൻ ഇന്ന് ഇത് നോക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. വാ വാ, തമ്പുരേ ഒന്നും വേണ്ട. തമ്പുരേനോടൊക്കെ പറ, ഓടാൻ പറ. അതിന് ലോഡിങ് സ്ക്രീൻ മാറ്റാതെ എന്ത് ലൈവെന്നോ? അത് ഞാനവിടെ ഇത് യൂട്യൂബിൻ്റെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തമ്പുരയിൽ പോലും ഇട്ടിട്ടില്ല. ആ തമ്പുരയിൽ ഇടാതെ വരുന്നവരൊക്കെ മതി. ശരി അന്ന. ഓക്കെ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അയ്യോ അയ്യോ, ഹലോ ബ്രോ, ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നോ? നമ്മുടെ പുതുസും ഈ ആളൊരു കില്ലാടി തന്നെ. ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പോയി നോക്കടാ. നാല് വീഡിയോ ഇട്ടിട്ടാ അവൻ സപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ 200 something വീഡിയോ ഇട്ടു. അതിട്ടേറ്റ കൂടെ മനുഷ്യന് സപ്പോർട്ടില്ല. അപ്പനാണ് അവൻ നാല് വീഡിയോ ഇട്ടു സപ്പോർട്ട് ചെയ്യാൻ. ഞാനിവിടെ എത്ര വീഡിയോ ഇട്ട് നോക്കടാ. എനിക്ക് അത്ര ആക്കി കഴിയുമ്പത്തേന് ഞാൻ സെറ്റാക്കി. ഓക്കെ, ആ റെയ്ഡ് പോവുകയെന്നടാ. തുടങ്ങിയല്ലോ, ഇപ്പം തന്നെ ഞാൻ എങ്ങനെ റെയ്ഡ് പോകാൻ? കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് റെയ്ഡിനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ചിന്തിക്കാം. ഞാനൊരു കീബോർഡും മൗസും മേടിച്ച് ഫോണെ കണക്ട് ചെയ്ത് കളിച്ചാലോ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കളിക്കാൻ ഞാൻ കുറേ നോക്കി. പക്ഷേ അപ്പം എന്നെ പക്ഷേ എൻ്റെ FB അക്കൗണ്ടും അതും ഇതും ആയിട്ട് കുറച്ച് ഗൂഗിൾ സർവീസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ശരിയാക്കണമെങ്കിൽ പൈസയൊക്കെ കൊടുക്കണം എന്നതുകൊണ്ട്, പെയ്ഡായിട്ടുള്ള ഇതെടുക്കണം എന്നതുകൊണ്ട്. അതിനൊക്കെ 250 രൂപയ്ക്കൊക്കെ പെയ്ഡ് എന്തൊക്കെയോ എടുക്കണം എന്നൊക്കെയാണ് തോന്നുന്നത്. അതെടുക്കുന്നതിലും പൈസക്ക് നമുക്ക് ഫ്രീ ഫയർ ടോപ്പ് ചെയ്യാം. ഒരു എലവൺ വോൾഫ് കളിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാൻ സാധാരണ ഇടുന്ന സമയമല്ല ഇപ്പോഴും എന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരും വരുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബൈ എന്നോ എം എച്ച് ബ്രോസ് വൈറ്റി. ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. എത്താ ബ്രോ,
എന്നെ ഫ്രണ്ടാക്കുമോ? നിന്നെ ഫ്രണ്ടാക്കാടാ, നിന്നെ ഞാൻ ഫ്രണ്ടാക്കിയിരിക്കും. നിന്നെ ഫ്രണ്ടാക്കിയിട്ട് ഇവിടെ ബാക്കി പരിപാടി. അയ്യോട് അറിയാം, ഞാൻ ഒരു ഏട്ട വിളി എടുത്തു. എടാ ഞാനിത് എന്ത് പരിപാടി കാണിച്ചു. ഓ എൻ്റെ M10 സ്കിന്നിൻ്റെ തീരുന്ന കാലാവധി കഴിഞ്ഞു കേട്ടോ. ഓ ഗൈസ്, അവൻ പൊട്ടനാടാ. അവൻ അവൻ്റെ മേത്തോട്ടേക്ക് തന്നെയാ മറ്റേ സാധനം ഇട്ടത്. ഗൈസ് ലവ് യു ബ്രോ എന്നോ, ലവ് യു ടു ബ്രോ, ലവ് യു 3 ബ്രോ, ലവ് യു 4 ബ്രോ, ലവ് യു 3000 ബ്രോ. പ്രാശ്ശേ ഇത് തോക്കെടുക്കും. ആ ഇത് തന്നെ ഇരിക്കട്ടെ, അവൻ പൊട്ടറാണെന്ന് തോന്നുന്നു. പൊട്ടറാണ് നമ്മൾ രക്ഷപ്പെട്ടു. ചെന്നൈ സൂപ്പർ കിങ്സ്, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ആഹാ കളർ ആയിട്ടുണ്ടല്ലോ. ഓടി കിളവൻ എന്നെ കൊന്നു. ഓക്കെ ക്രിസ്, നമുക്ക് ചാലഞ്ച് എടുക്കാം. ക്രിസ് നമുക്ക് ഡബിൾ AW എടുത്ത് കളിക്കാം കേട്ടോ. എൻ്റെ പേവർ എല്ലാം ചെറുക്കും കാണട്ടെ. ഡബിൾ AW ക്രിസ്. എടാ ഇത് AW കാണുന്ന തന്നെയാണോ? ആ AW തന്നെ. സ്കിന്ന് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ഏതാണ്, ന്യൂ ബി എസ് ബ്രോ. ഐ ആം എ ന്യൂ ബ്രോ, പ്രൗഡ് ടു ബി എ ന്യൂ. ഓക്കെ, അയ്യോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇതെന്നടാ ഞാൻ അടിക്കുന്നൊന്നും അവൻ്റെ മേത്ത് പോയി കൊള്ളാട്ടെ. എന്താ എന്താ ഒന്ന് കൊണ്ടാൽ. ആ ഒരു 150 കയറിയിട്ടുണ്ട്. എന്തുവാ അമ്മ, താങ്ക് യു, 5 സ്റ്റാറോ? ശരി, കഥ അടഞ്ഞിട്ട് വേണേ. എനിക്ക് എനിക്ക് വേണം, എനിക്ക് എല്ലാ സാധനവും വേണം. എനിക്ക് 2 5 സ്റ്റാറും വേണം. ചേടാ ഇവന്മാർ ഇതെന്തോ ഇങ്ങനെ കളിക്കുന്നത്. ആണാണെങ്കിൽ നേർക്കു നേർ വന്ന് കളിക്കടാ, കൊണാപ്പാ. അവനായിട്ട് ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിലെത്തിയിരുന്നു. ഓ മൈ, ഓ ഓ, ഇമോട്ട് ഇമോട്ട്. അവൻ 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 MIT വെച്ച് വെടി വെച്ചിട്ടിട്ട് ഇമോട്ട് ഇടുന്നു. എഡ്ഡീസ് പ്രോനെ ഇമോട്ട് ഇടാൻ മാത്രം അവൻ ആയിട്ടില്ല. ഓക്കെ, എഡ്ഡീസ് പ്രോ എന്ന് പറയുന്ന യൂട്യൂബർന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എഡ്ഡീസ് പ്രോ എന്ന് പറയുന്ന പ്രോ പ്ലെയറിനെ അവൻ ഇമോട്ട് ഇടാൻ മാത്രം വളർന്നിട്ടില്ല. അവൻ്റെ അവൻ്റെ അവനെ വീട്ടിൽ പോയി ഞാൻ പൊക്കും. എവിടെയാവൻ, എനിക്ക് അവനെ മൺടാ പഠിക്കണ്ട, കുത്തി പിടിച്ച് കൊല്ലണം. അവൻ അവനെന്നെ അവനെന്നെ ഇമോട്ടോ, അവനെന്നെ വേണ്ട, അവനെന്നെ വേണ്ട ഇമോട്ടോ. ഇതാ ഇതാ ഇന്നാ ഇന്നാ പിടിച്ചോ പിടിച്ചോ, എടുത്തോ, സ്വന്തമായിട്ട് എടുത്തോ. അവൻ അവൻ ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് നോക്കുമ്പോഴത്തേന് എങ്ങനെയും ചെറുക്ക ഒരു ബോയ അടിച്ചോട്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ഏടവളൊക്കെ വെച്ച് കുത്തി പിടിക്കാൻ വേണ്ടി നടക്കുന്നു. അപ്പത്തേന് അവൻ എന്നെ ഇമോട്ട് എടുത്തു, വെല്ലു വിളിക്കുന്നു. അവൻ നൂപനായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇപ്പം എന്നെ തൂക്കുന്നത്. ഇവനൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ എത്ര കണ്ടവനായി എഡിസ് ബ്രോ. ഹലോ ബ്രോ, ബ്രോ PC-യിലാണോ കളിക്കുന്നത് ബ്രോ? എന്നല്ല, PC-യിലൊന്നും അല്ലടാ, എനിക്കൊരു കീബോർഡ് മേടിച്ച് ഫോണിൽ തന്നെ കീബോർഡ് കണക്ട് ചെയ്ത് കളിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പം കുറച്ച് പ്രോബ്ലംസ്, അതിന് കുറച്ച് പൈസ മുടക്കേണ്ടി വരും. അന്ന് കീബോർഡ് മേടിക്കുന്ന പൈസ അത് പോട്ടെ നോക്കാം, കാരണം അത് നമുക്ക് ഉപകാരപ്പെടണം. പക്ഷേ ആ ആപ്പിന് വേണ്ടി തന്നെ കുറച്ച് പെയ്ഡ് സംഭവങ്ങൾ എടുത്താൽ നമുക്ക് ഗൂഗിൾ സർവീസ് ഒക്കെ കിട്ടുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വേണ്ടെന്ന് വെച്ചേക്കാം. ഇനി എന്താണെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു ദിവസം PC മേടിക്കുമ്പോൾ കളിക്കുക, അല്ലെങ്കിൽ കുറേ പേര് അങ്ങനെ കളിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതാണ് കാര്യം. ഈ ആക്കി ഇത് എന്നാത്തിൻ്റെ കടിയാ, ഓടെ എൻ്റെ മേത്ത് തൊട്ടിട്ടില്ല. ഓ ഗൈസ് നോക്കൂ, എൻ്റെ തലയുടെ വെളിക്കൂടിയ സാധനം പോയി, മേത്ത് തൊട്ടിട്ടില്ല, ഭാഗ്യം. ആ പൊട്ടനെ ഞാനിന്ന് കൊന്നു കൊന്നു മടുക്കും. അവൻ എന്നെ കണ്ടിട്ട് ഇമോട്ട് ഇടുന്നു. അവൻ ഇമോട്ട് ഇടാൻ മാത്രമൊന്നും ആയിട്ടില്ല, അവൻ എഡ്ഡീസ് പ്രവനെ ഇമോട്ട് ഇടാൻ മാത്രം ആയിട്ടില്ല. ബ്രോ നമുക്ക് 2 vs 2 11 വോൾഫ് കളിക്കാം. എൻ്റെ യൂസർ നെയിം എടാ 2 vs 2 11 വോൾഫ് ഇപ്പോൾ കളിക്കാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പോൾ 1 vs 1 കളിക്കാൻ പറ്റുന്നതായിട്ട് കണ്ടത്. 2 vs 2 ഇപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചൊന്നും നോക്കിയിട്ടില്ല. അവൻ 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 ഡബിൾ വെട്ടറും കൊണ്ട് വന്നിരിക്കുന്നു. പ്ലീസ് ഉളിപ്പില്ലാത്തവൻ ഇമോട്ട് ഇടോ, ഇമോട്ട് ഇടറാ നീ. അവൻ ഡബിൾ വെട്ടറും കൊണ്ട് വന്നിരിക്കുന്നു പ്ലീസ്. പക്ഷെ നമ്മൾ ഡബിൾ വെട്ടർ എടുക്കുന്നില്ല, കാരണം അവനെ പോലെ ഉച്ചാളി ആകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെടുക്കാം. ഓക്കെ
ഈ പണ്ടാരം പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നു ഒന്ന് പൊയ്ക്കേ പണ്ടാരമേ. അത് ഇടയ്ക്കിടയ്ക്ക് എന്നാ തന്നെ ആരെ കുണയ്ക്കാൻ വേണ്ടി വരുന്ന എടാ, നിനക്ക് ലോങ് കിട്ടത്തില്ല പൊട്ട. ഇപ്പൊ ഇതൊക്കെ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഞാനൊരു ഫൈവ് സ്റ്റാർ കഴിക്കട്ടെ എന്റെ സന്തോഷത്തിന്. എന്ത് ചെയ്യാൻ, റിവെഞ്ച് ക്വിസ്, മര്യാദക്ക് ഞാൻ കളിച്ചോണ്ടിരുന്നത്. അവൻ ചുമ്മാ ഇങ്ങോട്ട് ഇട്ട് എന്നെ വെറുപ്പിക്കുന്നു. ഏതാ നോക്കണേ, പറ്റും പ്രോ നോ, കഴിഞ്ഞു കളി കഴിഞ്ഞു. ഓ കായ് പീ പൊട്ടിക്കാൻ പറ്റില്ല. Okay, good. Bro, Ray, എന്നാട സെർച്ച് ചെയ്ത് നോക്കണം. പിന്നെ സെർച്ച് കുറച്ച് കഴിയുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ അല്ല, അല്ല ഇത് തീരെ നേരത്ത് നീ സെർച്ച് ചെയ്യാൻ പറ അപ്പോൾ നമുക്ക് സെർച്ച് ആട്ടോ. ഓക്കെ ഗോയ്സ്, ആ എലോൺ വോൾഫ് 2v2 കളിക്കാൻ പറ്റൂ കേട്ടോ. എന്നാൽ പിന്നെ വൈപ്പർ ലോഡിനെയും കൂടെ വിളിക്കാമല്ലോ. ഗോയ്സ് ഇപ്പോൾ ടീം കോട്ട് വേണോ? ഇപ്പോൾ ടീം കോട്ട് വേണോ ഗായ്സ്? ടീം കോഡ് വേണം. ഓക്കെടാ, ഇന്നാ പിടിച്ചോ ടീം കോഡ് ബ്രോ. ആ ഓക്കെടാ ഓക്കെടാ, എന്നാ ഇതെ ടീം കോഡ് കിട്ടിട്ടുണ്ടോ ഗോയ്സ്? പട്ടാപ്പാട്ട് ജോയിൻ കറോ. ഇതാണ് ഗോയ്സ് ഇത് ടീം കോഡ് 37 96 97 6. ഓക്കെ പെട്ടെന്ന് കയറി വരും ഗോയ്സ്, പെട്ടെന്ന് കയറി വരും. പട്ടാഫട്ട് ജോയിൻ കരോ ഗോയ്സ്, പട്ടാഫട്ട്. ആ ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യട്ടെ, എൻ്റെ 2-3 സ്കിൻ ഓഫായി കിടപ്പുണ്ടാകും കേട്ടോട്ടെ. ഒന്ന് എനിക്കിടാനുള്ള ഇതിൻ്റെ പണ്ടാര എവിടെ പോയി? ആ ഇതിൻ്റെ ഇത്, പിന്നെ ഷോർട്ട് ഗൺസ്, ഷോർട്ട് ഗണ്ണിലെ ഇത്, പിന്നെ പറയുന്നില്ല. ഓക്കെ സെറ്റ്. ഓക്കെ ഗോയ്സ്, ഒരു പുള്ളിക്കാരനെ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഗോയ്സ്മാർ വന്നിട്ടുണ്ട് ബ്രോ, ഞാൻ ഇൻവൈറ്റ് ചെയ്യാന്നോ? ഞാൻ ടീം കോഡ് എടുക്കും ബ്രോ, എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. എൻ്റെ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് ഗോയ്സ്, നമ്മുടെ ടി എം ലെജൻഡ് എനിക്ക് ഭയ്യ. ഒരാൾക്കൂടെ വരാൻ ഗോയ്സ്, പട്ടാപാട് ജോയിൻ കറോ. വൈഫോട് കളിക്കുന്നുണ്ടോ? ഇപ്പോഴോട് കളിക്കുന്നതാണ് അവൻ, അവിടെ ഇറങ്ങാൻ നിൽക്കുന്നത്. നോർമൽ സീരിയസ് മതി. ഞാൻ റാങ്ക്ഡ് ബാനാണെന്നോ? എല്ലാവർക്കും വെൽക്കം ഗോയ്സ്, ഹായ് ബൈ നോ, ഹലോ ഡി സി എസ് ഗെയിമർ ബൈ, വെൽക്കം ടു ദ സ്ട്രീം ബൈ സാബ്. ഓക്കേ ഗൈസ്, നോർമൽ ക്രാഷ് കോഡ് ആണ്, അതുകൊണ്ട് ചെയ്യുന്നില്ല. അയ്യോ അയ്യോ, എന്ത് പറയാനോ? ഹിന്ദിന്നോ? ഐ ഡോണ്ട് നോ ഹിന്ദി ബ്രോ. ഹിന്ദി മേം നെഹി മാലു ഒള്ളി കുറ്റി കുറ്റി ഹോത്താഹേ.
നമുക്കൊക്കെ ഹിന്ദി അറിയാം. ഞാൻ ഹിന്ദിയിൽ ഐസ്ക്രീം ഇട്ടാണ്, ഹിന്ദിയിൽ ഐസ്ക്രീം ഇട്ട നല്ല വ്യൂസ് കയറിയാണ്. ഹിന്ദി അറിയാൻ ഞാൻ ഹിന്ദിയിലെ ഐസ്ക്രീം ഇടുള്ളായിരുന്നുള്ള ബിസിനസ് ഞാൻ വലിയ ഗ്യാൻസിട്ടനായി. അവിടെ ഇവിടെ എത്ര വയസ്സാ? ഓരോരുത്തരായിട്ട് പാടാ. എന്തുവാ ഇവനാരാ മൈലെ പഠിക്കുന്നു? എന്നാണ് ഈ തെറിയൊക്കെ പഠിക്കുന്നത്? അവനെ റിപ്പോർട്ട് കൊടുക്കണോ ടൈമൗട്ട് കൊടുക്കണോ? ആ വേണ്ട വേണ്ട വേണ്ട, അവൻ ഇനി എന്നാ പഠിക്കുന്നത്? അയ്യോ അയ്യോ എന്ത് പറയാൻ. ആർ തമ്മിൽ നിന്നോ? തമ്മിലും ഒന്നും അറിയത്തില്ല ബ്രോ. ഐ ഡോണ്ട് നോ നത്തിങ്. എന്റെ ഓളുന്നോ? എടാ നിനക്ക് എന്തോ കുഴപ്പം, നിനക്ക് എന്താ കടി? നിന്റെ ബാക്കിലായാലും വല്ല കുട്ടിക്ക് ചോദിച്ചിട്ടുണ്ടോ? നീ ഇങ്ങനെ കിടന്ന് പറയും ചുമ്മാ? ഒരു പണിയില്ല, ചുമ്മാ അത് ചുമ്മാ വന്ന് തെറി വിളിക്കും. ഒരു കാര്യമില്ല, ചുമ്മാ അങ്ങനെ വന്ന് എന്തേലൊക്കെ പറയുന്നു. എന്നെ പ്രൊമോട്ട് ചെയ്യുമെന്നോ? ആടാ നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാടാ. ആദ്യം നീ 2 മണിക്കൂർ തെറി വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യാം. എവിടുന്ന് വരുന്നത്? ഇനി കാട്ടുവാഴ ആദ്യം കുറേ നേരം അവനറിയാതെ കുറച്ച് ചെറിയ കുളിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യും. നീ തന്നെ നിന്നെക്കുറിച്ച് നല്ല പ്രൊമോഷൻ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം ബ്രോ. ഇവിടെ നല്ല 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 കാര്യങ്ങളല്ലേ ബ്രോ പറയുന്നത്? അത് തന്നെ വലിയ പ്രൊമോഷനാട്ടോ. റെയ്ഡ് പോകുമ്പോടാ, റെയ്ഡ് അവസാനം പോടാ, ലൈവ് നിർത്തും പോടാ പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ റെയ്ഡൊക്കെ അവസാനം പോകാൻ പോയി സബ് ചെയ്തല്ലേ, സബ് ചെയ്യാ പെവർ കാണിക്കട്ടാഫട്ട് സബ്സ്ക്രൈബ്. എടാ ഇവൻ എങ്ങനെയാ ഇവ ഒടുക്കത്തില്ല? എവിടെ എവിടെ എന്റെ കുത്തിപ്പിടിക്കൻ? വേർ ഈസ് മൈ MP5? ഹലോ ബ്രോ. ബ്രോ എത്ര പഠിക്കുന്നു? ഞാൻ 10th ബ്രോ പഠിക്കുന്നത്. നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നോ ബ്രോ? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ ഓൾറെഡി, ഇനി എന്താ ചെയ്യാനിരിക്കുന്നു? ആർ യു ജബാന്നോ? ജബയോ? അതെന്തുവാ അതെന്നെ സാധനം ബ്രോ. റൂമിട്ട് എന്നെ ഇൻവൈറ്റ്. എടാ സ്പാം ആക്കാതെടാ, ഇതിന് എന്തുവാ? എടാ സ്പാം ആക്കാതെ ഇരുന്ന ചെറുക്ക. റൂം വേണ്ട സമയത്ത് നമ്മൾ റൂം ഇട്ടോളൂ. ഓക്കെ റൂം ഇടയ്ക്ക് എപ്പോഴും ഇടും. നീ എന്നിട്ട് ഇങ്ങനെ സ്പാം ആക്കുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ പൊട്ടക്കണമെന്നൊന്നും അല്ലല്ലോ. ഡോണ്ട് സ്പാം ബ്രൂത പ്ലീസ്. ഓ ഈ അമ്മച്ചിയുടെ ഒരു കുട്ടിക്കുടി. ഞാൻ കമന്റ് കുറച്ച് വായിക്കുന്നില്ല, കമന്റ് ചോദിക്കൊണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോഴേ എന്നെ ആൾക്കാരെല്ലാം അടിച്ചിടുക. ചെയ്യാൻ പറ്റില്ല, ഞാനും 10th പത്തിലായതുകൊണ്ട് ഇങ്ങനെ തെറി വിളിക്കണമെന്നുണ്ടോ? വല്ലവൻ്റെ ലൈഫ് ചേട്ടി വന്നിട്ട് അറിയാൻ പാടായിട്ട് ചോദിക്കും ബ്രോ എന്നാത്തിനെ ഞാൻ തെറി വിളിക്കണം. ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതോ എന്നാത്തിനെ? അയ്യോ അയ്യോ 1 vs 1 വരാനോ? ശരിയാണ്, റൂം ഇട്ട് ബ്രോ. അപ്പം 1 vs 1 വരാം. ഇപ്പം അല്ല പിന്നെ ഞാൻ പറയാം. ഒരു സുഖം, ആ സുഖം വേണ്ട ബ്രോ. ബ്രോയ്ക്ക് സുഖം വേണം ബ്രോ. വീട്ടുകാരെയോ ബ്രോ ഡയലോക്കത്തുള്ളവരെ വിളിച്ചാൽ മതി. ഓക്കെ എന്നെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് തിരിച്ചു വിളിക്കാൻ അറിയത്തില്ലേണ്ടല്ലേ, പിന്നെ എനിക്ക് അങ്ങനെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും എനിക്കിപ്പോൾ ഇങ്ങനെ വലിയ തെറി വിളിച്ച് വലിയ ആളാകണമെന്നൊന്നുമില്ല. എനിക്ക് മാന്യമായിട്ട് ജീവിച്ച് വലിയ ആളായാൽ മതി. ഓക്കെ തെറി വിളിക്കുന്ന ഒരു സുഖമാണെന്നോ? അതല്ലാതെ വേറെ പല സുഖങ്ങളും ഉണ്ട് ബ്രോ. ബ്രോ അതൊക്കെ ചെയ്താൽ മതിട്ടോ, എന്നെ വിളിക്കണ്ട. നീ വിളിച്ചോ എൻ്റെ ബ്രോ, എനിക്ക് അങ്ങനെ കോളനി ആകാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്രോൻ്റെ അത്രയും കോളനി ആകാൻ എനിക്ക് പറ്റത്തില്ല. ഓക്കെ എൻ്റെ വീട്ടുകാരെന്നെ കാണുന്നവരെല്ലാം ചുമ്മാ പോയി തെറി വിളിക്കണം എന്നല്ല പഠിപ്പിച്ചിരുന്നു. സോ അതാണ് കാര്യം. ഓക്കെ ചുമ്മാ കാണി കാണുന്നവരെല്ലാം ചുമ്മാ തെറി വിളിക്കുക അത് പറയുക. സ്വന്തം സ്വയം തന്നെ ഇൻസൾട്ടഡ് ആക്കണ്ടല്ലോ. ഓക്കെ വേറെ കളി നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന. ഓക്കെ സ്വന്തം തന്നെ സ്വന്തം പേര് കളയണോ? ഇതാ ചുമ്മാ
ആവശ്യത്തിന് ഇപ്പം വല്ല ഞാൻ പ്രോനെ വരെ ചെയ്തിട്ട് ആ പ്രവർത്തകർക്ക് അതിനൊരു അർത്ഥമുണ്ട്. ഓക്കെ, അല്ലാണ്ട് ചുമ്മാ ഇപ്പം എൻ്റെ അടുത്ത് നീ പോടാ മറ്റേ മറിച്ചോ മറ്റോന്നോ മറിച്ചോന്നോ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ ചുമ്മാ എന്നെ എന്നാത്ത നീ പറയുന്നത്. റിയൽ നെയിം എന്താ? റിയൽ നെയിം എഡ്വിൻ ബ്രൂത, എഡ്വിൻ ആണ് ഗുസൻ്റെ. എൻ്റെ വായിലൊരു മുട്ട കിടപ്പുണ്ട്, അതുകൊണ്ടാട്ടെ ഞാൻ ഇടയ്ക്ക് പറയുന്നത് തിരിയാത്തത്. അതും ചവച്ചറി കഴിയുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് മിണ്ടിക്കൊള്ളാം. ഓക്കെ, എടാ ഇവന്മാരൊക്കെ ആരാടാ വൺ ടാപ്പ് അടിപ്പിച്ച? നീ എന്നോട് വൺ വി വണ്ടി വൺ വി വണ്ടി എനിക്ക് അത്ര കളിക്കാനൊന്നും അറിയത്തില്ല ബ്രോ. നമ്മളൊക്കെ ഇവന്മാരില്ല, നിങ്ങളൊക്കെ ബ്രോ ബ്രോ അല്ലേ? ബ്രോ ബോയെ അടിക്കും ബ്രോ. എടാ ബോയെ അടിക്കും, ഞാൻ പകുതി നേരം നിങ്ങളുടെ കമൻറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല. കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കളിക്കാൻ അറിയത്തില്ല, അത് വേറെ കാര്യം. നമ്മളൊക്കെ നൂപ്പല്ലേ. കൂടുതൽ സമയം ഞാൻ മിക്കവാറും നിങ്ങളെ നോക്കിയാറ്, ഞാൻ മിക്കവാറും അങ്ങോട്ട് ഇങ്ങനെ ഓടുന്ന മാത്രമാണ്, ഞാൻ അടിക്കുന്നൊന്നുമില്ല. കാരണം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വരെ കൂടെ നിങ്ങളുടെ കമൻറ്റ് കറക്റ്റ് കറക്റ്റ് വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ കമൻറ്റ് വയ്ക്കുന്ന പറയും നീ കമൻറ്റ് വയ്ക്കുന്നില്ല, നീ ഉടായിപ്പാന്ന് പറയും. അതേ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കാൻ പറയും നീ നൂബാ, നീ കളിക്കുന്നില്ലെന്ന് പറയും. ഇതിപ്പോൾ ഞാൻ എന്തോ ചെയ്യണ്ടേ? എനിക്കല്ലേ തന്നെ വലിയ കളിക്കും, ഞാനിങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ കുത്തി പിടിക്കത്തൊക്കെ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് വലിയ വണ്ട പിടിക്കുമെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ പാവങ്ങളല്ലേ. ഓഹ്, അവിടെ ഒരുത്ത ഒരു കാലപാടന് അവിടെ കയറി നിൽപ്പുണ്ട്. ആ അവിടെ രണ്ടെണ്ണങ്ങളുണ്ട്, അപ്പം ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കാം. ഓക്കെ ഗായ്സ്, എഡി മോള മോള മോളേന്നാണ് അതോ മോള എന്നോ എന്തോ ഉദ്ദേശിച്ചത്? കവി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ബ്രൂത. അയ്യോ അയ്യോ, എന്ത് പറയാനാ. ഫ്രണ്ടാക്കോ ഫ്രണ്ടാക്കാടാ, നീ ആദ്യം കളി പഠിച്ചു വാ നൂബേന്നോ. എടാ ഞാൻ കളിക്കുന്ന നിന്റെ വീട്ടിലിരുന്നോ നിന്റെ മടിയിലിരുന്നോ അല്ലല്ലോ. ഞാൻ കളിക്കാൻ പഠിക്കുക കളിക്കാൻ പഠിക്കാതെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിനക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. ഓക്കെ, എനിക്ക് കളിക്കാൻ പഠിക്കണോ വേണ്ടതുള്ള എൻ്റെ ഇഷ്ടമാണ്. ഞാൻ കളിക്കുന്നല്ല എൻ്റെ ചാനലല്ല, ഇവിടെ നിൻ്റെ ചാനലല്ലല്ലോ. സോ ഞാൻ കളിക്കാൻ പഠിച്ചിട്ട് വേണം ലൈവ് ഇടും, കളിക്കാൻ പഠിക്കാതെ വേണം ലൈവ് ഇടും, അത് എൻ്റെ ഇഷ്ടം ബ്രോ. ഓക്കെ, എടാ ഇത് എവിടുന്നാടാ വന്നേ പണ്ടാരക്കളവത്തി ബ്രോ? പൊളിയാ, ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കളിക്കൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെ പോലെ വലിയ പ്രോ പ്ലെയർ പ്രോ പ്ലെയർ അല്ല, കാരണം ഞാൻ 24 മണിക്കൂറും കളിച്ചുകൊണ്ടിരിക്കില്ല, എനിക്കിവിടെ വേറെ പണിയൊക്കെയുണ്ട്. ഓക്കെ, സോ ഞാൻ നിങ്ങളെ പോലെ വലിയ പ്രോ പ്ലെയർ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഭൂമി കിട്ടുന്ന പ്രോ പ്ലെയർ ആണോ, ഞാൻ റൈസ്റ്റാർ ആണോ, ഞാൻ ഗ്യാൻസ്വിനാണോ, ഗ്യാൻസ്വിനാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ ഒരു ടൈമിൽ കളിക്കുന്നു, എൻ്റെ ചാനൽ ഞാൻ ലൈവ് ഇടും, അത്ര. ഓക്കെ, അതാണ് നിങ്ങൾ ഊബ് കാവുന്നൊന്ന് വിളിച്ചാൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. ഓക്കെ 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 ഓക്കെ, എന്തുവാടാ ഞാൻ പോയിട്ട് വല്ല റാഗഡ് പുഷിട്ട് ഞാൻ പോയിട്ട് വല്ല റാഗഡ് പുഷിട്ട് എടാ ഇവനെന്തോ ചോദിക്കുന്നടാ, എന്തോ ചോദിച്ചല്ലോ ബ്രോ. നോർമൽ സി എസ് മതി, എന്നെ കിക്കാക്കല്ലേ, ഞാൻ ടീം ഡിസ്പാൻഡ് ചെയ്തോളാം, കിക്കാക്കുന്നു. ലൈവ് കമ്മിങ് സൂണെന്നോ? ആരുടെ ലൈവാടാ? എന്ത്, ഞാൻ എൻ്റെ ലൈവിൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ. ഓക്കെ ഓക്കെ ഗായ്സ്, നമുക്കെന്നാൽ പിന്നെ ഇനി എന്ത് കളിക്കണം, നമുക്കിനി എന്ത് കളിക്കണം. ഈ ഫൈപ്പറിലോണ്ടെ വിളിച്ചിട്ട് ഈ പൊട്ടം വരുന്നില്ല, ഈ കളവൻ എന്നാ ജീ വേണോ ആവോ. ഓക്കെ ഗായ്സ്, നമുക്കെന്നാൽ പിന്നെ ഒരു റാങ്ക്ഡ് ഗെയിം പോയാലോ, റാങ്ക്ഡ് ഗെയിം ഞാൻ സോളോ കളി ആ അല്ലേ വേണ്ട, നമുക്ക് ഇത് കളിക്കാമല്ലോ, നമുക്ക് ഇത് കളിക്കാം ഗായ്സ്, ലോൺ വൂൾഫ് കളിക്കാം. ഓക്കെ, എടാ ഈ ഡി സി എസ് ഗെയിമർ എച്ച് ആർ ടി യു ജി എച്ച് ടി 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 ആർ ജെ ടി ആർ ജെ, എടാ ഇവരെന്തൊക്കെയാണ് പറയുന്നത്. മനോജ് സി എം ഒരു ഉമ്മ തരൂ, ഉമ്മ മതിയോ? അയ്യോ അയ്യോ, എന്തൊക്കെയാണ് ഓരോ മാർക്ക് വേണ്ടത്. എൻ്റെ ഉമ്മ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഗുസ്, ഐ വിൽ ഗീവ് മൈ ഉമ്മ ടു ഫ്രീ. ഉമ്മ ടു ഫ്രീ മീൻസ് നോട്ട് മദർ. ഓക്കെ, മൈ കിസ്. ഒരു ഹായ് പറയുമോ? ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം. എടാടാടാ, എടാ ഇപ്പം വൺ ടാപ്പിടാ, എന്തു വാടാ എന്നെപ്പോലല്ലേ നൂവിനെ കണ്ടിട്ട്, എങ്ങനെ നിനക്ക് വൺ ടാപ്പ് അടിക്കാൻ തോന്നുന്നു? ഞാൻ പോകുന്നു, ഗേൾ ഫ്രണ്ട് ഉണ്ടോന്നോ? അതൊക്കെ ബ്രോ എന്നാ ബ്രോ അറിയില്ല, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ.
എനിക്കിപ്പം എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ബോയ് ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലൊക്കെ. എനിക്ക് കുറച്ച് പ്രൈവസി ഒക്കെ ഉണ്ട്. എനിക്കിപ്പം അല്ലാണ്ട് പല കണ്ട യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് മറ്റുണ്ട് പറഞ്ഞ് പട്ടിഷ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റേതായ കുറച്ച് പ്രൈവസി ഒക്കെ ഉണ്ട്. ഓക്കെ, അല്ലാണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്ന ടൈപ്പല്ല ഞാൻ. ഓക്കെ, ആദ്യം ബ്രോ ആദ്യം മനസ്സിലാക്കും. സ്കൂൾ ഓപ്പണിംഗ് ആകുമ്പോൾ ലൈവ് ചേഞ്ച് ആക്കും. ഇവനിവിടെ നിന്ന് ഇമോട്ടൊക്കെ ഇടുന്നത് ആ കോപ്പൻ. അവിടെ ഇവനെ ഞാൻ എനിക്ക് ഫ്രണ്ട് ആക്കണമെന്നുണ്ട്. ഓ, ഈ പൊട്ടം പുറകെ വന്ന് ഞാൻ കണ്ടില്ല. ഐ ആം ദി സോറി അളിയാ, ഐ ആം ദി സോറി. ഞാൻ കണ്ടില്ലായിരുന്നു കാശ്, ഞാൻ കണ്ടില്ലായിരുന്നു. സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ ലൈവ് ടൈം ചേഞ്ച് ഉണ്ടാവോ ബ്രോ എന്നോ? അവിടെ സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ ഞാൻ മിക്കാറ് നീ ലൈവ് വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളൂ. ഓക്കെ, സ്കൂൾ ഓപ്പൺ ആയാൽ പിന്നെ, കാരണം അതൊക്കെ അതൊക്കെ നടക്കത്തുള്ളൂ ഗൈസ്. എന്ത് ചെയ്യാനാ? എന്ത് പറയാൻ? അയ്യോ അയ്യോ, അവിടെ ഇവൻ ഇത് എവിടെയാ? ഓ എന്റെ ദൈവമേ, ഇയാളുടെ ഒരു വണ്ടാമ്പ്. ഞാൻ പോക്കൈ, ഞാൻ മിണ്ടായിരുന്നതിന്റെ ഞാൻ ഇയാളെ കൂടെ വരുന്നത് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയത് കേട്ടോ. ബ്രോ നിന്റെ ഹൗസ് എവിടെയാ? എന്റെ ഹൗസ് കണ്ണൂർ ബ്രോ, കണ്ണൂർ സേ ആണ് എന്റെ ഹൗസ്. ഓക്കെ ബ്രോ, ഗായ്സ് ഈ സമയത്ത് ലൈവ് ചെയ്താൽ കുഴപ്പമുണ്ട്? ഈ സമയത്ത് അവിടെ ഇവൻ ഇവൻ ഇതെന്തുവാടെ ഇങ്ങനെ? ആരാണ് ഇവനൊക്കെ വിളിച്ചത്? എല്ലാം ട്യൂബിനെ വിടത്തില്ലായിരുന്നു എൻ്റെ അടുത്ത് എലവൻ ഗോൾഫ് കളിക്കാൻ. മതിയുടെ ഇമോട്ട് കാണിച്ച് മതി മതി. ഓ ഗായ്സ്, ഒരു കളി ഞാൻ ജയിച്ചു കേട്ടോ, ഒരു കളി ഞാൻ ജയിച്ചു. എന്തോ എന്തോ റോ ടു 4K. യെസ് ഗായ്സ്, റോ ടു 4K. എല്ലാവരും സപ്പോർട്ട് കാരോ ബോയ്സ്, ഇനി കുറച്ച് ചില്ലറ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി 4K ആക്കാൻ. ഓക്കെ, സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഐ നീഡ് യുവർ വാല്യുബിൾ സപ്പോർട്ട് ഗായ്സ്. ഓ അവന്റെ ഒരു സ്കൈലറും. എന്ത് പറയാൻ? അയ്യോ അയ്യോ, സപ്പോർട്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. അവന്റെ ടെലക്ക് പെട്ട് കേക്ക് ഞാൻ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. എന്റെ പോലെ എന്റെ ഒരു ലൈഫ് പോലും പോയി. സമാധാനം, സമാധാനമായി ഗോയ്സ്, സമാധാനമായി. അവിടെ ഇവര് ഇതെന്തോ ലോലിമോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നേ. കുറെ നേരം അതിൽ മനുഷ്യട്ട് വെറുപ്പിക്കാൻ പറഞ്ഞിട്ട്. ആ ആരെ അറിയോ എന്നൊക്കെ ചോദിക്കുന്നവര്, എനിക്ക് അറിയത്തൊന്നും ഇല്ല ബ്രോ. ഹായ് ബ്രോ, ഹലോ ബ്രോ, എല്ലാവർക്കും വെൽക്കം ഉണ്ട് സ്ക്രീൻ ഗോയ്സ്, എല്ലാവർക്കും വെൽക്കം. ഓക്കെ, വെൽക്കം ബാക്ക്. എൻ്റെ അമ്മ ഇനി ആ കിളവ് വന്ന് എന്നെ കെട്ടിച്ചൂട് അടിച്ചാൽ ഞാൻ കരയുവേ, ഞാൻ കരയൂന്ന് പറഞ്ഞ കരയു. ഇയാളിത് എടാ, ഇയാൾക്കിത് എന്തിൻ്റെ പുറപ്പാടാണ്? എന്നെ കൊല്ലാണ്ട് അയാളുടെ ഒരു വണ്ടാം, ഒരു ലോലിമോട്ടു. സെഡ് ആണെന്നോ? വാട്ട് ഹാപ്പൻഡ് ടു യു ഷീ ഷീനു ആണോ? ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവരും ലൈക്ക് അടിച്ച് പവർ കാണിക്കും പ്ലീസ്, എല്ലാവരും ഫട്ടാഫട്ട് ലൈക്ക് അടിച്ച് പവർ കാണിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ പിഞ്ച് ചെയ്തിട്ടുണ്ടോ? പിഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിഞ്ച് ചെയ്യാം. ഓക്കെ, ഓ ഗൈസ് നോക്കൂ, ഓ അവൻ്റെ അടുത്ത് ഞാൻ മര്യാദ കിട്ടത് കൊണ്ടില്ല. എന്നിട്ട് അവൻ അവൻ കിട്ടത് കൊണ്ടു.
ഓ എന്റെ കയ്യിൽ അറിയാതെ മറ്റേ സാധനമാണ് ഉപയോഗിച്ചത്. ഐ സി യു എന്നോ, നീ എപ്പ എന്നെ കണ്ടത്? നമ്മുടെ പുളുസു, ഞാൻ ക്യാമറ ഒന്നും ഉണക്കില്ല ഇത്. ശരി, അതെ. ഓക്കെ ഗൈസ്, നമുക്കൊരു റാങ്ക്ഡ് എന്റെ റാങ്ക് പുഷിങ് നിൽക്കണം. എന്റെ കാട്ട് റാങ്ക് പുഷിങ് കാണ്ടവർ ദയവായി പറയുക. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ഹായ് ഹായ് ഹായ്, ഹലോ ഹലോ ഹലോ. നമുക്ക് റാങ്ക് പുഷാം ഗൈസ്, റാങ്ക് പുഷാം. എന്താ മറ്റേ ഈ അക്കൗണ്ടിൽ തന്നെ പുഷാട്ടോ. നമുക്ക് ആദ്യമേ തന്നെ ആൾക്കാരുടെ എബിലിറ്റി ഒക്കെ മാറ്റാം. മാറ്റേണ്ട ഇതും മാറ്റിയിട്ട് നമുക്ക് ഇടേണ്ടത് ഈ ഈ പുള്ളിക്കാരനെ വേണം. ആ പിന്നെ ഇവരൊക്കെ തന്നെ മതി ഗൈസ്. ആ പിന്നെ വേണമെങ്കിൽ ആ ഇത് തന്നെ മതി. എൻ്റെ കാട്ട് റാങ്ക് പുഷ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണോ? ടീങ്കോടോ? ടീങ്കോട് വേണോ ഗൈസ്? ടീങ്കോട് ഇടുമ്പോൾ എന്നെ കാര്യം എന്ന് വെച്ചാൽ കുറേ താമസിച്ച ആൾ വരുന്നു, അത്രയും ഡിലേ എടുക്കുന്നുണ്ടോ? വേണോ? ടീങ്കോട് ഇടുമ്പോൾ ഭയങ്കര ലാഗായിട്ട് ആൾക്കാർ വരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ പെട്ടെന്ന് വരുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഓക്കെ ഗൈസ്, ടീങ്കോട്ട് ഇടാൻ ഞാൻ പെട്ടെന്ന് വാട്ടോ. വേണം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് കയറി വരും ഗൈസ്. ടീങ്കോട് 43 46 87 6. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ സ്പീഡിൽ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. സി ജി ടോം സാറോ? ഹായ് ബ്രോ, വെൽക്കം ടു ഡിസ്റ്റർബ് ബ്രോ. ഓക്കെ ഗൈസ്, ഇവിടെ എം ടെൻ മാക്സ് ആക്കിയ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് പ്ലെയർ ഉണ്ട്. സോറി, പുള്ളിക്കാരൻ പാവങ്ങളെ പോലെ ആദത്തിനെ കെട്ടിട്ട് വന്നിട്ടുണ്ട്. ഈ ആദത്തിനെ കണ്ടാലേ അറിയാം ഗൈസ് അവരുടെ അടുത്ത് എന്താണോ ഏതെങ്കിലും കണ്ണയിൽ മാച്ച് കാണും. കാരണം അവരുടെ വലിയൊരു പരിപാടി അതിൻ്റെയാണ്. കാരണം ഏതെങ്കിലും കണ്ണ് മാക്സ് ആക്കിയിട്ട് വരിക, സാധാരണക്കാരനെ പോലെ എന്നിട്ട് ഫേവർ കഴിഞ്ഞു. റിച്ച് അക്കൗണ്ട് ആണല്ലോന്നോ? എൻ്റെതോ? എൻ്റെത് റിച്ച് അക്കൗണ്ട് ഒന്നും അല്ല ഗൈസ്. നമ്മുടെ ടീം കൂടി വിടുന്ന നിങ്ങളെ പോലെയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ആണ് റിച്ച് അക്കൗണ്ട്. എൻ്റെ അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഈ അക്കൗണ്ടിലെ ഇമോട്ട് പോലും ഫുള്ളല്ല, മറ്റേ അക്കൗണ്ടിലെ ഫുള്ളാണ്. ഈ അക്കൗണ്ടിലെ ഇമോട്ട് പോലും ഫുള്ളല്ല. ഞാനങ്ങനെ പൈസ ഇല്ല, മുടക്കാൻ പൈസ ഇല്ല. അയ്യോ അയ്യോ, എന്ത് പറയാന. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫട്ടാഫട്ട് സബ്സ്ക്രൈബ്, ഫട്ടാഫട്ട് സബ്സ്ക്രൈബ് കറോ. ഫേവർ വരട്ടെ. ഓക്കെ ഗൈസ്, 3.78K ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി 80-90 അതോടെ കഴിഞ്ഞാൽ പിന്നെ 4K ആയി. സോ സോ പവറാക്കാൻ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് കരം. ഇന്നലെ ഒന്നും മതിയെങ്കിൽ ലൈവ് പോലും ഇട്ടിട്ടില്ല ഞാൻ. ഇടാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഇന്നും ഇടാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. ഇന്ന് അതുകൊണ്ട് എത്ര ഡിലേ ആയിപ്പോയത്. പിന്നെ നമുക്കൊന്നും റിച്ച് അക്കൗണ്ടൊന്നും ഇല്ലല്ലോ ഗൈസ്, നമ്മളൊക്കെ പാവങ്ങളല്ലേ. എനിക്ക് അത്ര റിച്ച് അക്കൗണ്ട് വേണം, എനിക്ക് വലിയ ആഗ്രഹം. റിച്ച് അക്കൗണ്ട് കളിക്കണം വേണം സ്വന്തമായിട്ട് വേണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ന് വിചാരിച്ചു എനിക്ക് അത്രയും വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം എനിക്കറിയാം ഇതൊരു ഗെയിമാണ്, അങ്ങനെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും ഒരു പോലെ ഈ ഗെയിമിനോട് മുറക്കിയിട്ടില്ല, അത് വേറെ കാര്യം. ഞാനിപ്പോൾ ഈ കളിക്കുന്ന അക്കൗണ്ട് വരെയും കൂടെ എനിക്ക് വേറെ നമ്മുടെ സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ആയിട്ടാണോ എടുത്തതല്ല. പിന്നെ എൻ്റെ മറ്റേ അക്കൗണ്ട്, അത് ഞാൻ പണ്ടോട്ടെ കളിച്ചുണ്ടാക്കിയ അക്കൗണ്ടാണ്. അതിൻ്റെ അകത്ത് ടോപ്പ് ചെയ്ത് എന്നൊക്കെ പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അല്ലാണ്ട് ഞാനിന്നവരെ ഒരുപോലെ ഇതിനു വേണ്ടി മുറച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ആന മറിക്കുന്ന സാധനമൊന്നും എൻ്റെ അക്കൗണ്ടിലില്ല. എൻ്റെ അക്കൗണ്ടിൽ അലോക്കുണ്ട്, ഇമോട്ടറോ ഫുള്ളാണ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു, അതൊക്കെ ഉള്ളു. അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും അതൊക്കെയാണ് ഗായ്സ്. അവസ്ഥ ഓ, പണ്ടാർക്കും ചാർജ് തടയണോ? ഓക്കെ ഗൈസ്, കട്ടയ്ക്ക് കുത്തിപ്പിടിച്ചൊരു കില്ലെടുത്തു, സമാധാനമായി. അയ്യോ അയ്യോ, അല്ലാണ്ട് നമുക്ക് വേറെ നല്ല വലിയ അക്കൗണ്ടൊന്നും ഇല്ല. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമ്മളൊക്കെ പാവങ്ങളല്ലേ. കാര്യം
എന്തുവാ ബ്രോ ലോലി മോട്ടൊക്കെ പിന്നെ നമ്മളൊക്കെ പാവങ്ങളല്ലേ ബ്രോ, എപ്പോഴും റിച്ചല്ലല്ലോ, നമുക്കൊന്നും ലോലി മോട്ടില്ലല്ലോ. നമ്മളൊക്കെ പാവങ്ങളല്ലേ, അല്ല ബ്രോ ലോലി മോട്ട് കണ്ട് മോശമായി. ശുഭ പറഞ്ഞ ബ്രോ, ഞാൻ എൻ്റെ വണ്ടി അക്കൗണ്ടിൽ കയറുമ്പോൾ ലോലി മോട്ടിടും. പിന്നെ എന്തിനാ പൈസ മുടക്കി നമ്മൾ ഇമോട്ടൊക്കെ മേടിച്ചിട്ടേക്കുന്നത്? നിങ്ങളൊക്കെ ഇമോട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇമോട്ട് ഇടുക, ചുമ്മാ ഇമോട്ട് ഇടാതെ ഇരിക്കരുത്. കാരണം നിങ്ങൾ പൈസ മുടക്കിന് എന്തെങ്കിലും ഒരു വില കണ്ടേ. ഓ ഉള്ള ഇമോട്ടെല്ലാം വാരി വിളിച്ചെടുത്തിട്ട് പട്ടിച്ച് കാണിക്കുക. എടാ അതാണടാ എന്നെ വണ്ട പിടിക്കേ. അക്കൗണ്ട് വേണമെന്നോ? അക്കൗണ്ടോ? ശരിയാണ്, എനിക്ക് അക്കൗണ്ടൊക്കെ വേണം, നല്ല അക്കൗണ്ടൊക്കെ വേണം. കളിക്കാൻ വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് വരും, കളിക്കാൻ തന്നെ ഇഷ്ടം പോലെ അക്കൗണ്ട്. അയ്യോ അയ്യോ, നല്ല കിടിലൻ അക്കൗണ്ടൊക്കെ എനിക്ക് വേണം. എനിക്ക് ഇനി ഇങ്ങനത്തെ അക്കൗണ്ട് വേണ്ട. ഞാൻ എനിക്ക് ആർക്കെങ്കിലും അക്കൗണ്ടൊക്കെ അല്ല, ഞാൻ പൈസയ്ക്കൊന്നും മേടിക്കാൻ പോകുന്നില്ല, ഫ്രീ ആയിട്ട് മേടിക്കണം. എനിക്ക് അത്യാവശ്യം നല്ല അക്കൗണ്ട് മതി, കാരണം എനിക്ക് കുറേ അക്കൗണ്ട് ഇപ്പം തന്നെ രണ്ട് മൂന്ന് അക്കൗണ്ട് ഉണ്ട്. എനിക്ക് എല്ലാത്തിലും കളിക്കാനും പറ്റുന്നില്ല, അപ്പോൾ നല്ലൊരു അക്കൗണ്ട് വേണം. ഞാൻ പൈസ ഒന്നും മുടക്കത്തുന്നില്ല, അത് വേറെ. പൈസ യൂസ് ചെയ്യാനേ കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മുടക്കും, രണ്ടും മുടക്കത്തില്ല. ഓക്കെ അയ്യോ അയ്യോ, എൻ്റെ കയ്യിൽ എപ്പോഴും എംടണേ ഉള്ളു, അതുകൊണ്ട് ആ എനിക്ക് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഹലോ. കുറച്ച് ഇതാണെങ്കിൽ അത്യാവശ്യം അടുത്ത് വന്നാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. മാക്സ് ഗെയിമർ സ്പോട്ട് അല്ല ബ്രോ, വെൽക്കം ടു ദി വാട്സ്ആപ്പ്. അയ്യോ 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 അയ്യോ, എനിക്ക് ആരും അവിടെ നിന്ന് ഡാമേജ് ചെയ്യുന്നുണ്ടല്ലോ. ബിഗ് ഫാൻ എന്നോ? ഓക്കെ ബ്രോ, താങ്ക്സ് ബ്രോ. അയ്യോ അയ്യോ, ഇത് എവിടെയൊക്കെയാണ് ഈ എരുമി? പറഞ്ഞു തീർന്നില്ല. സുഭാഷ് മനസ്സിലായോന്നോ? എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എല്ലാവരും മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനു മുമ്പ് എൻ്റെ കുട്ടി കളിച്ചിട്ടുള്ള ആളോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ആയാലും എനിക്ക് മനസ്സിലാവും. അല്ലാതെ ഇപ്പം പെട്ടെന്ന് വന്ന് മനസ്സിലായി ചോദിച്ചാൽ ഞാനെന്ത് പറയണം? ഡാ മാക്സ് എന്നോ? ശരിയാണ്. Triple kill. ബ്രോ ബ്രോനെ മനസ്സിലായി ബ്രോ. ബ്രോ മാക്സ് ഗെയിമർ സോണല്ലേ, എനിക്കറിയാം ബ്രോ. ബ്രോ മാക്സ് ഗെയിമർ സോണാ, എനിക്കറിയാം. ബ്രോയുടെ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബ്രോ മാക്സ് ഗെയിമർ സോണാണ്. ഗായ്സ് ഫട്ടാഫട്ട് ഇൻസ്റ്റഗ്രാമേ ഫോളോ ആക്കാനോ ഗായ്സ്? എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 1000 ഫോളോവേഴ്സ് ആയിട്ട് ആക്കണം, എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത് തന്നെയാണ് കാരണം. എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് വേണം. ആരെയും ഈ നടുറോട്ടിൽ എങ്ങനെ ഇറങ്ങിയിരിക്കുമോ? എനിക്ക് എയിം ചെയ്ത് വൺ ടാപ്പ് അടിക്കാനാ. ഓ ഗായ്സ്, ഈ അമ്മാരൊക്കെ ഇത് എവിടുന്ന് വരുന്നടേ? എടാ ഇന്ന് അറിയുന്നോ? ഇവിടെ നാളെ വിചാരി, എനിക്ക് അറിയത്തില്ലാത്തോണ്ടാണ് ബ്രോ. അറിയാമെങ്കിൽ ഞാൻ അറിയാന്ന് പറഞ്ഞേ. അറിയത്തില്ലാത്ത ഇപ്പൊ എന്റെ തെറ്റല്ലേ ബ്രോ. യൂട്യൂബർ അങ്ങനെയാണ്, ഞാൻ യൂട്യൂബിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നും അല്ല, ഞാൻ വലിയ വീഡിയോസ് ഒന്നും കാണുന്ന ആളല്ല. അല്ലെങ്കിലും എനിക്ക് അറിയാൻ പാടില്ലാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല അത്ര. ഞാനിപ്പോൾ എന്തു പറയാം, പിന്നെ അറിയത്തില്ലാത്ത ഒരാളെ അറിയാന്ന് പറഞ്ഞ എനിക്ക് ശീലമില്ല. ഉള്ളവർ ഞാൻ വല്ലതും പോലെ പറയുന്നു. ഓ അടുത്തോ തുടങ്ങി ജോലി മുട്ട്. ഇവനിപ്പോ എന്നാത്തിന്റെ കടിയ മര്യാദക്ക് നിൽക്കുന്ന എന്നെ നീ ഇന്നത്തിനാളാ ജോലി മുട്ടിടുന്നെ കഴുതേ.
അറേ ബ്രോ, ഞാൻ തിരിച്ചെത്തിയിരുന്നോ? ഓ ബ്രോ, യു ആർ ബാക്ക്. ഓ മൈ ഗോഡ്. ബ്രോ ഇത് യൂട്യൂബർ 5K പ്ലസ് എന്നോ? ഞാൻ പാവം മാത്സ് യൂട്യൂബർ എന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ ബ്രോ, ബ്രോ യൂട്യൂബർ ആണെങ്കിലും ഹായ് ബ്രോ, വെൽക്കം ടു ദി. ഇപ്പോൾ യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിലും ഹായ് ബ്രോ, വെൽക്കം ടു ദി. എനിക്ക് അല്ലാണ്ട് ഞാനിപ്പം വേറെ എന്ത് പറയാൻ? മീറ്റു സ്മോൾ യൂട്യൂബർ എന്നോ? യു ആർ ബിഗ് യൂട്യൂബർ. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബറാ, അതിപ്പോ സ്മോളൊന്നും ബിഗ് ഒന്നും ഇല്ല. യൂട്യൂബറാണ്. ഇതാണ് ഞാൻ കമന്റ് ബോക്സ് നോക്കാത്ത കമന്റ്. ഞാൻ അവിടെ സ്കോപ്പ് എടുക്കുമ്പോ തൊട്ട് നിങ്ങളുടെ കമന്റ് ഇട്ടോ, പിന്നെ സ്കോപ്പ് മാറ്റി വെടി വെച്ച് വെടി വെക്കുന്ന ഒറ്റ സ്പെഷ്യൽ കൂടെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. അപ്പൊ തന്നെ ഞാൻ കത്ത് വേണം. പിന്നെ കമന്റ് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ തെറി വെക്കും. അതിനേക്കാളും ഭേദം കളിക്കാതെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കളീനെക്കാട്ടിലും പ്രാധാന്യം നിങ്ങളുടെ കമന്റുകൾ കൊടുക്കുന്നത്. കാരണം ഓരോരുത്തരും എത്ര കഷ്ടപ്പെട്ടാണ് ആ കീബോർഡ് തൊട്ട് തൊട്ട് കമന്റ് ഇടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. റൂം എപ്പോഴോടാ മൂന്ന് ദിവസേനോ? അവിടെ ഇപ്പൊ അങ്ങനെ ഞാൻ റൂം ഇടുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, നീ പിന്നെ എപ്പോഴും റൂം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. First blood. ഫ്രീ ആണെങ്കിൽ സബ്ബാക്കിക്ക് പവർ ആക്കുന്നു. എന്റെ ചാനലല്ലേ സബ്ബാക്കി പവർ ആക്കി പോയി. ഞാൻ ഫ്രീ ആകുമ്പോ ബ്രോയുടെ ചാനലില് ബ്രോക്ക് ചാനലുണ്ടായി ഞാൻ പേരിട്ടു. ഓ, അവന്റെ അമ്മൂമ്മയുടെ കയ്യില്. എന്റെ ദൈവമേ, ഈ കിളവനൊക്കെ ആരെ ഈ കൈലോടം കൊണ്ടുവന്നു? ഞാൻ എഴുതിക്കുന്നതിന് മുമ്പ് അവൻ കൊല്ലൂന്ന് അറിയിച്ചു, പക്ഷെ എനിക്ക് കഴിഞ്ഞപ്പോൾ ആ പുറത്തെക്കളം തുടങ്ങുന്നത്. മാമൻ എനിക്ക് ഉയിരാണെന്നോ? നിങ്ങൾ എന്തെന്നെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ പൊക്കി പറയുവാണോ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അയ്യോ അയ്യോ, എനിക്ക് റൂം കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ബ്രോയ്ക്ക് റൂം കളിക്കാനാണെങ്കിൽ ആഴ്ചയിലായിട്ട് റൂം കിട്ടത്തില്ല ഗിൽഡിയിൽ നിന്ന്. എനിക്ക് ബ്രോയ്ക്ക് ഗിൽഡിന്ന് റൂം കിട്ടുന്നില്ല, ഏതിൽ നല്ല ഗിൽഡി പോയി കയറും. അല്ലെ ബ്രോ തന്നെ നല്ല ഗിൽഡ് ഉണ്ടാക്കിയിട്ട് ബ്രോയുടെ കൂട്ടുകാരെ വിളിച്ച് കയറ്റി കളിക്കും. അപ്പം ബ്രോയ്ക്ക് തന്നെ റൂം കാർഡ് കിട്ടിക്കൊള്ളു കേട്ടോ. പറഞ്ഞിട്ട് ലൈവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്തിക്കാൻ? എനിക്ക് ഇവിടെ റൂം കച്ചവടം ഒന്നുമില്ല. എന്റെ വീട്ടിലുള്ള മൂന്ന് റൂം കാര്യം. റൂം വേണ്ടവർ ഗിൽഡിൽ കയറുക, അല്ലെ ഗിൽഡ് ഉണ്ടാക്കുക, എന്നിട്ട് നല്ലോണം തന്നെ റൂം കിട്ടാറില്ല. എന്നാ പിന്നെ പോയി ഗിൽഡ് തുടങ്ങിയോ? ഗിൽഡ് കയറിയിട്ടോ ഡോക്ടർക്ക് പുഷി കഷ്ടപ്പെട്ട് റൂം ഉണ്ടാക്കണം, എന്നാലേ ഇതിനൊരു വില കാണാം. ഓക്കെ ഓക്കെ ബ്രോ, തഗ് ലൈഫ്. തഗ് ലൈഫ് ഒന്നും നമുക്കറിയത്തില്ല ബ്രോ, നമ്മളൊക്കെ പാങ്ങള്. ഞാൻ എന്റെ കൊണ്ടുവരാം. എന്തുവാ ബ്രോ, ഞാനൊരു പാവം യൂട്യൂബർ റോഡ് ടു 5K. ഓക്കെ ബ്രോ, വേർ ഈസ് മൈ പെരട്ടെ അക്കൗണ്ട്? ഓ, അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ് ഗോയ്സ്. ഗിൽഡ് തുടങ്ങിയിട്ട് 3 വർഷം. എടാ ഗിൽഡ് തുടങ്ങിയിട്ട് ചുമ്മാ അവിടെ അടക്കി ഇരുന്നാൽ മതി, അടയിൽ ഇരുന്നാൽ പോരാ കേട്ടോ. അതിന് നീ കളിക്കണം, ഡോക്ടർക്ക് വിഷണം. ഗിൽഡ് തുടങ്ങിയിട്ട് 3 വർഷമായത് പറഞ്ഞോണ്ടിരിക്കുക അവിടെ ഇവിടുത്തെ. എന്റെ ദൈവമേ, ഇവിടെ കാരണം ഫ്രീക്കാൻ വർദ്ധിച്ചിട്ട്. റൂം തുടങ്ങി ചുമ്മാ ഛേ, ഗിൽഡ് തുടങ്ങി ചുമ്മാ ഇരുന്നാൽ റൂം കിട്ടത്തില്ല. ഓക്കെ ബ്രോനോടാ പറഞ്ഞത്, ഗിൽഡ് തുടങ്ങി അങ്ങ് 3 വർഷത്തേക്ക് അങ്ങ് വെച്ചേക്കും, അപ്പൊ തന്നെ റൂം കാർഡ് കിട്ടുമെന്ന് ബ്രോനോടാരാ പറഞ്ഞത്. അയ്യോ അയ്യോ, എന്തൊക്കെ കാടതോ എന്തോ. ഞാൻ പ്രോ പ്ലെയർ ആണെന്നോ? ബ്രോ കില്ലാടി അല്ലേ ബ്രോ? ബ്രോ കില്ലാടി, കില്ലാടി കാ കില്ലാടി, ദ വൺ ആൻഡ് ഉള്ളി.
ബ്രോ. അവിടെ ഇതന്നെ കറുത്ത് കിടക്കുന്നെ, അടിച്ചു പോയി ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ പോയിട്ട് ഒരു 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 ബി ആർ റാങ്കിട് വെച്ചിട്ട് പോവാം. നമുക്ക് ബി ആർ റാങ്കിട് എൻ്റെ കാട്ടു പുഷിയും കാണും ഗൈസ്. എൻ്റെ കാട്ടു പുഷി ബ്രോയുടെ യു ഐ ഡി കാണിച്ചു തരുമോന്നോ? എടാ എൻ്റെ യു ഐ ഡി എത്രയാന്ന് വെച്ചാൽ ലൈവ് ചാറ്റിൽ തന്നെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ പറയാം അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ആ ലൈവ് ചാറ്റിൽ ഇടയ്ക്ക് ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് അപ്പ് ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഐ ഡി കിടപ്പുണ്ടായിരിക്കും. ആ ഐ ഡി ആണ് എൻ്റെ ഐ ഡി. ഞാൻ വേണം ഇപ്പോൾ പറയാം. 24 14 92 81 35 അതാണ് എൻ്റെ ഐ ഡി. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലൈവ് ഇടോട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ലൈവ് ചാറ്റ് സ്ട്രീം ലാബ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ഇടും. ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് അപ്പ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഐ ഡി ഇടും, യു ഐ ഡി ഇടും. അതാണ് എൻ്റെ ഫ്രീ ഫയർ യു ഐ ഡി. ഓക്കെ ബ്രോ, തന്നെയാ പറഞ്ഞേ, ബ്രോ തന്നെയാ പറഞ്ഞേന്ന് പറഞ്ഞു. ആണ് എന്തുട്ടാ പറഞ്ഞേ, കിട്ടാറില്ലെന്നോ? എനിക്ക് റൂം കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. ഓക്കെ, കിട്ടാറില്ല കിട്ടാറില്ല കിട്ടാറില്ല. പിന്നെന്തു പറഞ്ഞേ? ബ്രോ തന്നെയാ പറഞ്ഞേ, ബ്രോ തന്നെയാ പറഞ്ഞേന്ന്. യു എം പി സ്കിന് മേടിച്ചത്. ഞാൻ യു എം പി സ്കിന് മേടിച്ചില്ല, കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി യു എം പിയുടെ ഒരു ഡബിൾ റേറ്റ് ഓഫ് ഫയറുള്ള സ്കിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ കണ്ണ് എടുത്തത്. ആ കണ്ണിൻ്റെ പേരെന്താന്നൊക്കെ ദൈവത്തിന് അറിയാം. ഇപ്പം ഞാൻ കൈ പിടിച്ചോണ്ടിരുന്ന ഒരു കണ്ണ് കണ്ടില്ലേ, ആ കണ്ണാണ് ഞാൻ എടുത്തത്. ഓക്കെ, നമ്മൾക്ക് ഉള്ള വേരിഫൈഡ് ആകുള്ള ഫ്രണ്ട് സ്ട്രീം ലാബ്സും നൈറ്റ് ബോട്ടും മാത്രമേ ഉള്ളൂ. ആടാണ്, നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമ്മളൊക്കെ പാവങ്ങളല്ലേ. പണ്ടാണ് ഫ്രണ്ടാക്ക് ബ്രോ, ഫ്രണ്ടാക്കാടാം, ഫ്രണ്ടാക്കാം. സി ആർ സെവൻ ഗെയിമർ, ഹലോ ബ്രോ, വെൽക്കം ബാക്ക്. ഓ ഗായ്സ്, പുതിയ സിനിമ ഒക്കെ വരുന്നില്ല ഗുസ്. എല്ലാവരും മിന്നൽ മുളരിയുടെ ട്രെയിലറൊക്കെ കണ്ടോ? വിഡ്ലൻ സിനിമയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അത് ഇറങ്ങിയോ എനിക്കറിയത്തില്ല. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു. അതെപ്പത്തേക്ക് ഇറങ്ങുന്നത്, ഇറങ്ങി കഴിഞ്ഞോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആരെല്ലാം അതിൻ്റെ ട്രെയിലർ കണ്ടവരുണ്ടോ? എന്തരോ എന്തോ, ഞാൻ കാട്ടൂഷി കാണാൻ പോയി. സാറ്റ് എൻ്റെ കളിയിൽ നിന്ന് കണ്ടാലും തെറ്റിയിരിക്കണ്ട, കാട്ടൂഷി കാണാൻ പോയി. ആട മിന്നൽ മുരളി ഇംഗ്ലീഷ് ഫ്ലാഷ്. ആ നല്ല ഹായ്, ഞാൻ അഷ്കറാന്നോ? ഹായ്ടാ, വെൽക്കം ടു ദ സ്ട്രീംടാ. ഹലോ ബ്രോ, ഞാനും മിന്നൽ മുളരിയുടെ ട്രെയിലർ കണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ ഇന്നലെയാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇന്നലെ ഉച്ചങ്ങനെ ഇപ്പം ഏതൊക്കെയോ കുറേ കൂട്ടുകാരന്മാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എം സിക്സ്റ്റി എന്നാണ് ആ കണ്ണിൻ്റെ പേര്. ആ ഓ ഐ സീ, എം സിക്സ്റ്റി എന്നായിരുന്നു അല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു, സീരിയസ്ലി എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കണ്ണിൻ്റെ പേര്, എനിക്കെല്ലാ കണ്ണിൻ്റെ പേരെന്ന് അറിയത്തില്ല. എനിക്ക് ആകെ അറിയാൻ എം ഐ ടി, എം ടെൻ, വുഡ്പക്കർ, എസ് കെ എസ്, പിന്നെ ഏതാ, ആ പിന്നെ ഡബിൾ വട്ടർ. ഇങ്ങനത്തെ അത്യാവശ്യമുള്ള കുറച്ച് കണ്ണുകളുടെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ പിന്നെ വേറെ തന്നെ അറിയാമെന്ന് വെച്ചാൽ ഗ്ലൂ വാൾ, ഗ്രനേഡ്, പിന്നെ പിന്നെ വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ എ ഡബ്ല്യു എമ്മും അറിയാം. ഈ അഞ്ചാറ് സ്ഥലങ്ങളുടെ പേര് എനിക്കറിയത്തുള്ളൂ. പിന്നെ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അലോക്ക്, ക്രോണോ, കെ എ, കില്ലി, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേരറിയാം. വേറൊന്നും എനിക്കറിയത്തില്ല. വേറെ അതാ പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എനിക്കിപ്പോൾ ഇത്രയും പേരെ കുറിച്ച് അറിഞ്ഞാൽ മതി. ഇവരുടെ ജീവചരിത്രം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിയെന്നാ. ഓക്കെ ഗായ്സ്, നമുക്കിവിടെ ഗ്ലൂ വാളെല്ലാം കൂടി ഇവിടെ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അവസാനം കുറേ ഗ്ലൂ വാളാക്കിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, അതാണ് എൻ്റെ മെയിൻ പ്ലാൻ. ഓക്കെ, എൻ്റെ മാസ്റ്റർ പ്ലാൻ എന്നാ നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഞാൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ആളാണ് ഗൈസ്. ഞാൻ എഡിസ് പ്രോ ആണോ? ഐ ആം എഡിസ് പ്രോ. ബ്രോ ബ്രോയ്ക്ക് ഇനി അടുത്ത പ്രാവശ്യം നെയിം ചേഞ്ച് ചെയ്യാനായിട്ടും ആ പേരൊന്ന് മാറ്റിയേക്കണേ കേട്ടോ. ഇല്ല, ഗിൽഡിൽ തന്നെ ഇപ്പം എത്ര എഡിസ് പ്രോ ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ റൂം കാർഡ് കിട്ടുമ്പോൾ അത് മാറ്റി, റൂം അല്ല ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ അത് മാറ്റിയേക്കണേ. എന്നിട്ട് അതിന് അഷ്കർ എന്നുള്ള പേരിട്ടു. ഓക്കെ ഓക്കെ ഗായ്സ്, ഫട്ടാഫട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ബിലോ ഗായ്സ്. എൻ്റെ ഫോണിന് എത്ര ശതമാനം ചാർജ് ഉണ്ട്? 19%.
ഞാൻ പോക്കായി. ഓക്കെ ഗോയ്സ്, ഞാൻ എന്നത്തെ ഇവിടെ നിൽക്കുന്നത് വെച്ചാല് ഇപ്പൊ തന്നെ 30 അലൈവ് ആയി ഗോയ്സ്. ഇനി അലൈവ് കുറഞ്ഞു 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 വരും. അവസാനം അലൈവ് കുറയുന്നതനുസരിച്ച് നമുക്ക് പ്ലസ് കിട്ടാനുള്ള സാധ്യത കൂടും. അതാണ് അതിന്റെ വേറെ ടെക്നിക്ക്. പിന്നെ ഞാൻ ഇവിടെ ഗ്ലൂ വാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണ്ടാരം നമ്മുടെ പെറ്റ് നമുക്ക് ഗ്ലൂ വാൾ ആക്കി തരുന്നതാണ്. എന്റെ പെറ്റിന്റെ പേര് സുഗു എന്നാണ് ഗോയ്സ്. നമ്മുടെ സുഗു പെറ്റ് നമുക്ക് ഗ്ലൂ വാൾ ആക്കി തരുന്നതാണ്. അതാണ് നമ്മുടെ പെറ്റിന്റെ പ്രത്യേകത. അയ്യോ അയ്യോ. സോ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്ലൂ വാളും ഉണ്ടാക്കാൻ പറ്റും. ബ്ലൂ വാളും കിട്ടും, പിന്നെ എക്സ്ട്രാ ഇങ്ങനെ ഏ പപ്സോ അതെപ്പോഴാ കൊണ്ടുപോന്നെ. അയ്യോ അയ്യോ, സമയം കിട്ടുമ്പോൾ എൻ്റെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യണം. സമയം കിട്ടുമ്പോൾ ബ്രോ എന്ന എൻ്റെ ചാനലിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, അപ്പം ഞാൻ ചെക്കൗട്ട് ചെയ്യാം. അപ്പം എളുപ്പമാണല്ലോ, അവിടെ തൊട്ട് തന്നെ എനിക്കാൻ കയറി വരാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പേരൊക്കെ അടിച്ച് കയറി വരണം. എനിക്ക് ഭയങ്കര മടി അങ്ങനെയൊക്കെ ചെയ്യാം, അതുകൊണ്ട് ബ്രോ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഏതെങ്കിലും വീഡിയോക്ക്. അപ്പം ഞാൻ അവിടെ നിന്ന് കയറിപ്പോണം. പിന്നെ ബ്രോയുടെ ചാനലിൻ്റെ പേരെന്താ പോയി കണ്ടുപിടിച്ചു, അതൊന്നും ഇടേണ്ട, അങ്ങനെ ബേജാറാണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ഗായ്സ്, ഓക്കെ ഗായ്സ്, ഇപ്പം എത്ര ബ്ലൂ വാളായി? ആ ഇപ്പം 3 എണ്ണമായി. ഇനി ഒരു 4-5 എണ്ണോടെ ആക്കിയിട്ട് സോം വരുമ്പോഴത്തേക്കും കണ്ടം വഴി കുടിക്കണം. പെവറോ ശരിയാണ്. എവിടെയാ എന്റെ പപ്സ്? ആ മിറ്റത്ത് നടന്ന 5 മിനിറ്റ്. എന്റെ പപ്സ് ആരും എടുത്ത് കഴിച്ചേക്കല്ലേ. ഓക്കെ സെറ്റ്, കം ഓൺ ഗൈസ്. നമുക്കിവിടെ ഒരുക്കട്ടെ, റാങ്കുഷി കിടക്കാവത്. കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ വേണം, ഞാൻ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കിപ്പോ. അയ്യോ അയ്യോ, എന്ത് ചെയ്യാനാ ഗായ്സ്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫട്ടാഫട്ട് ഫോളോ കരാ ഗായ്സ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 10 കോടി ഫോളോവേഴ്സ് വേണം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എടാ എൻ്റെ 2 ഗ്ലൂവാൾ അവിടെ അനാഥമാക്കി ഇട്ടിട്ടാ ഞാൻ വന്നേക്കുന്നത്. ദൈവമേ, എൻ്റെ ഗ്ലൂവാള് ഞാൻ എവിടെയാണ് കൊണ്ട് ഇട്ടേക്കുന്നത്? ഇനി ഗ്ലൂ വാൾ തപ്പി ഈ നാട് ഒരു ഓടേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഷ്ടപ്പെട്ടാക്കിയ ഗ്ലൂ വാൾ വെറുതെ ആയോ? എടാ എൻ്റെ ഗ്ലൂ വാൾ എന്ത്? ഓ ഗായ്സ്, എൻ്റെ ഗ്ലൂ വാൾ കാണുന്നില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഗായ്സ്, എൻ്റെ ഗ്ലൂ വാൾ കാണുന്നില്ല. ഗായ്സ്, ഗരേനെ നമ്മളെ ചതിച്ചു. ഗായ്സ്, ഗരേനൊക്കെ എടുത്തൊരു വാക്ക് പോലും പറയാത്ത ആൾക്കാരാണ് ഞാനും എൻ്റെ അനിയനും. പക്ഷേ ഗരേനെ എൻ്റെ ഗ്ലൂ വാളെ കൊണ്ട് ഉങ്ങി ഗോയ്സ്. എവിടെ പോയാലും ഞാൻ ഗരേനെ ഉയരാണ്, ഗരേനെ ഉയരാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഗരേനെ തന്നെ നമ്മളെ ചതിച്ചു. ഗായ്സ്, എൻ്റെ ഗ്ലൂ വാളെവിടെ? എൻ്റെ ഗ്ലൂ വാളെവിടെ? ഞാൻ കൊണ്ടിട്ട് ഞാൻ മറന്നുപോയി. ഇവിടെ ഒന്നും കാണുന്നില്ല ഗായ്സ്. എൻ്റെ ഗ്ലൂ വാളും കൊണ്ട് പോയി ഗായ്സ്. ഗരേനെ നമ്മളെ ചതിച്ചു. ഗായ്സ്, ഗരേനെ നമ്മളെ ചതിച്ചു. ഇതിനൊരു അവസാനം ഉണ്ടാക്കണം, ഇതിനൊരു അവസാനം ഉണ്ടാകണം ഗോയ്സ്. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ ജീവിക്കാൻ. ഞാൻ ചാകാൻ പോവാ, ഉറപ്പായിട്ടും ഞാൻ ചാകാൻ പോവാ. ചതിച്ചു ഗായ്സ്, ചതിച്ചു, നമ്മളെ ചതിച്ചു. ഒരു എഴുത്തും വായനയും അറിയത്തില്ലാത്ത നമ്മളെ ഗരേനെ ചതിച്ചു ഗായ്സ്. എന്തൊരവസ്ഥയാണ് നോക്കണേ. സീൻ, എൻ്റെ ഗ്ലൂ വാളും കൊണ്ട് പോയി കളവന്മാർ. ഞാൻ എവിടെ പോയിട്ട് ഗ്ലൂ വാൾ ഉണ്ടാക്കും? എവിടെ പോയിട്ട്? എൻ്റെ പാവം ഭാഗർപ്പറ്റാണെങ്കിൽ എത്ര നാള് കൊണ്ട് അവർ 2 ഗ്ലൂ വാൾ ഉണ്ടാക്കിയെന്ന് അതിനെ അറിയത്തുള്ളൂ. പാവം, ഞങ്ങൾ എന്ത് ചെയ്യും ഗായ്സ്? എന്ത് ചെയ്യൂന്ന് പറ. എന്തൊരവസ്ഥയാണ് നോക്കണേ. ഇത്ര ഇത്രയും നാൾ ഞാൻ നല്ലതാ നല്ലതാന്ന് പറഞ്ഞ ഗരേനക്കാരി തന്നെ നമുക്കിട്ട് ഇങ്ങനെ പണിയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല നമ്മുടെ ഗരേന എന്ന് ഞാൻ ഗരേനെ ഉയരുന്നു പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. ആ ഗരേന തന്നെ എന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല ഗുസ്. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ പ്രതീക്ഷയില്ല ഗരേന നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു. റിയലി ഗൈസ്, ഗരേന ഗരേന ശരിയല്ല ഗൈസ്. ഗരേന നമ്മളെ ചതിച്ച് ഗൈസ്. എനിക്ക് ഗരേനെ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട എൻ്റെ പാവം ഭാഗർപ്പറ്റ് എത്ര കഷ്ടപ്പെട്ട ഒരു ഗ്ലൂ വാൾ ഉണ്ടാക്കുന്നതെന്നുള്ള എനിക്കറിയത്തുള്ളൂ. പാവം അതിൻ്റെ നിപ്പ് കണ്ടില്ലേ, അത് കരിയുമെന്നാണ് തോന്നുന്നത്. സാരില്ലടാ, പോട്ടേടാ, അടുത്ത പ്രാവശ്യം സെറ്റാക്കാം.
എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. എത്ര എത്ര കഷ്ടം, എത്ര നാളത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാന്നറിയാവോ? എത്ര എത്ര നാളത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടറിയാവോ? എല്ലാം തീർന്നു. ചതിച്ചതാ കുയിസ്, ഗരേണ നമ്മളെ ചതിച്ചതാ. ഗരേനക്കെതിരെ വാക്കുപോലും പറയാത്ത ആൾക്കാരാണ് ഞാനും എൻ്റെ അനിയും. എന്നിട്ട് ഗരേനെ നമ്മളെ ചതിച്ച കുയിസ്, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. സീനെ പറയാൻ, എൻ്റെ ഗ്ലൂ വാളും കൊണ്ട് എനിക്ക് എൻ്റെ മൂഡ് പോയി. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എത്ര നേരം കൊണ്ടാക്കിയ ഗ്ലൂ വാളെന്നറിയോ? ഒരു നിമിഷം കൊണ്ടല്ലേ ഇല്ലാണ്ടായത്. എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. അയ്യോ അയ്യോ, ഇനി അത് വിട കുയിസ്. പോയ ഗ്ലൂ വാള് പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പുതിയ ഗ്ലൂ വാള് എവിടെ നിന്നെങ്കിലും വെച്ച് കിട്ടും. ആ ഒരു ഗ്ലൂ വാളും കൂടി കിട്ടിയ കുയിസ്. എൻ്റെ കയ്യിൽ പോയത് രണ്ട് ഗ്ലൂ വാളായിരുന്നു. ആ രണ്ട് ഗ്ലൂ വാൾ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാ. അയ്യോ അയ്യോ, ഗതേന ഇപ്പം നല്ലവനാണ് കുയിസ്. എൻ്റെ കയ്യിൽ പോയ രണ്ട് ഗ്ലൂ വാൾ എനിക്ക് തിരിച്ചു തന്നു. ഗതേന ഉയർ, ഗതേന ഉയർ. എന്ത് പറയാൻ. അപ്പോൾ ഞാൻ അപ്പം ലൈവ് നിർത്തേക്കട്ടെ. എൻ്റെ രണ്ട് പപ്സ് അവിടെ ഇരിപ്പുണ്ട്. അതിപ്പോൾ ചീനി പോകും, അല്ലെങ്കിൽ ഇവരെ എടുത്ത് കഴിക്കണം. അയിനെന്നോ? അയിനെ ഇപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നീ വേണേൽ രണ്ട് റൗണ്ട് ഓടിക്കോ, ഇല്ല ചുമ്മാതെ അവിടെ ഇരുന്നോ, അല്ലെങ്കിൽ തലയും കുത്തി മറിയോ. നിനക്ക് എന്ത് ഇഷ്ടമുള്ള എന്ത് വേണം ചെയ്തോ, നീ അതിന് എന്ത് വേണം ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ? എന്ത് ചോദിച്ചാലും അയിനും അയിനും ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ, ഞാനെന്ത് പറയാനാ? അതേ തന്നെ ഇത് എന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ അയിനെന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ അറിയിട്ടില്ല. എന്തേലും പറയുമോ അയിനെ എന്ന് പറയും. അതും കൊണ്ട് എന്നെ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അറിയാതെ ആയാലും എന്തൊന്ന് പറഞ്ഞിരുമോ? അതുകൊണ്ട് എന്നാ ഉദ്ദേശിക്കുന്നത് ബ്രോ? ബിഗ് ഫ്രാൻഡ് സൗണ്ട് പൊളിയുന്നോ? എൻ്റെ സൗണ്ടോ? ഓക്കേടാ, നീ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും ടിങ് ടിങ് അടിച്ചു വെച്ചാൽ മതി. ബാക്കി കാര്യമല്ല അണ്ണൻ ഏറ്റു, പിന്നല്ല. ഓക്കെ ഗൈസ്, ഫ്രണ്ടാക്ക് ബ്രോ. ഓക്കെ ബ്രോ, ഫ്രണ്ടാക്കാം ബ്രോ. വെയിറ്റ് കരോ ബ്രോ, ഐ വിൽ ഫ്രണ്ടാക്കൽ യു. ഓക്കെ, ഡോണ്ട് വെറി. എന്നാലും നമ്മുടെ രണ്ട് ഗ്ലൂ വാള് ഗൈസ്, ഗ്ലൂ വാള് പോയി. എന്ത് ചെയ്യാനാ ബ്രോ? ബിഗ് ഫാൻ. ഓക്കേടാ, ബിഗ് ഫാൻസ് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലൈവിൻ്റെ അടിയിലായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഷെയറെ ഞെക്കിട്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ കാണിക്കും. നിങ്ങൾക്കുള്ള എല്ലാ അക്കൗണ്ടിലുള്ള എല്ലാവർക്കും ഒന്ന് പടപടാന്ന് ഷെയർ ചെയ്തിട്ട് പറയാം, ഈ മച്ചാൻ പൊളിയാണ്, ഇവൻ്റെ ലൈവൊക്കെ കാണാൻ നല്ല കിടുക്കാച്ചിയാണ്, നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല സൂപ്പറാണ്, ഭയങ്കര പ്രോ പ്ലെയർ ആണ്, വൺ ടാപ്പ് മാത്രമേ അടിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരുടെ എല്ലാം സോപ്പിട്ട് കയ്യിലിടക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ച് എൻ്റെ എല്ലാ ലൈവും കുത്തിയിരുന്ന് കാണാനും പറയണം, ലൈക്ക് പിടിക്കാൻ പറയണം. അത്രയും ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നും നിങ്ങളെനിക്ക് ചെയ്തു തരണം, അത് മാത്രം മതി. ഓക്കെ ഗൈസ്, എനിക്ക് വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, വൺ വി വണ്ണിന് വാടാ ബ്രോ. എന്നോ റൂം ഉണ്ടെങ്കിൽ കളിക്കാം ബ്രോ, പിന്നെ ഞാനൊരു നൂബാണേ, അത് വേറെ കാര്യം. നമ്മളൊക്കെ നൂബല്ലേ ഗൈസ്. നെക്സ്റ്റ് ടൈം ടീം കോൾ ഇട്ട് പോന്നോ? ടീം കോളൊക്കെ ഇടാം, പക്ഷെ ടീം കോൾ ഇട്ടിട്ട് പകുതി നേരം ആളെ കാണാൻ ഞാനവിടെ ചുമ്മാ അനാഥപ്രേതം പോലെ ഇരിക്കും, എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടീം കോൾ ഇട്ടാത്ത. നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ, നമ്മളൊക്കെ പാവങ്ങളല്ലേ. നമ്മുടെ കയ്യിൽ ക്ലാഷ് ഇല്ല, ക്യാഷ് ഇല്ല, ക്ലാഷ് അല്ല ക്യാഷ് ഇല്ല, ടോപ്പപ്പ് ചെയ്യലില്ല, ഗിവ് അവേ നടത്താൻ കാശില്ല, പിന്നെ നമ്മളെ ആർക്കും വേണ്ടല്ലോ. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാന? എടാ ഇത് എനിമിയല്ലടാ, എടാ ഇവരെന്താടാ അവസ്മാരം പിടിച്ചോ? ഹേ, നമ്മടെ ചിഞ്ചിഞ്ഞാക്കടി ഒന്നും അറിയാതെ അങ്ങ് ഇരിക്കുക കൊച്ചു ഗള്ള. എടാ ഇവനെ ജീവനട്ടോ. എൻ്റെ മോനെ, ഒരു സെക്കൻഡോടെ വൈകായിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരുന്നേ. ഒരു സെക്കൻഡത്തെ വ്യത്യാസം നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ച അവൻ അവസ്മാരം വന്ന് ചത്തുപോയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷെ അവൻ ചത്തിട്ടില്ലായിരുന്നു കുയിസ്, അവൻ ജീവനോടെ ഉണ്ടായിരുന്നു.
എന്തോ ദൈവാനുഗ്രഹത്തിന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. അയ്യോ അയ്യോ, ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞേനെ. എന്ത് ചെയ്യാനാ? അയ്യോ അയ്യോ. പിന്നെ ലക്ഷ്യമാർഗത്തിലേക്ക് എത്തുകയാണല്ലോ, ഒരു ക്ഷത്രിയൻ്റെ ഒരു പ്രത്യേകത സംഭവമാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഞാൻ തള്ളിയത് മതിയെങ്കിൽ നമുക്കിവിടെ തെണീറ്റ് പോവാം. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തള്ളും. സോ ജാഗ്രത. ശരി, അത്ര എന്താണല്ലോ ആ ചെറുക്കൻ, ആ ചെറുക്കൻ പൊട്ടനായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് അത്രയേ പറയാനുള്ളൂ, അവൻ പൊട്ടനായതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കെണിഞ്ഞു പോയെ. എൻ്റെ അമ്മ, ഞങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റൂടെ അവൻ അടിക്കാതിരുന്നതെങ്കിൽ എല്ലാ തീർന്നവരെ. അയ്യോ അയ്യോ, എന്തൊക്കെയാണ്! ഇപ്പൊ ചത്തേനെ, ആ ഇപ്പൊ ചത്തേനെ, എന്റെ റാങ്ക് പോയണ. ആ ഓ ഗായ്സ്, എക്ക് ബന്ധാ ബന്ധാ ബന്ധാ, ഈ സാധനം അങ്ങ് വിക്ഷേപിച്ചേക്കാം. ഓക്കെ, ഓടാ, അവൻ അത് കരുതി കൂട്ടി നിൽക്കുവായിരുന്നു. പുള്ളിക്കാൻ ഓൾറെഡി ഒരു ഗ്ലൂ ആൾ എടുത്ത് പിടിച്ചേക്കുവായിരുന്നു, ഞാൻ ഇത് ഇടൂന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. സോ നമുക്ക് നമ്മുടെ പ്ലാൻ ബി എടുക്കാം. ഗ്വിസ്, പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ, അവൻ പൊട്ടണമെന്നോ അല്ല, എന്നാ മരമോടനാണ്. ആ അവൻ എന്ത് കോപ്പയില് വാട്ടെ, എന്താണേലും അവൻ നമ്മളെ കൊന്നില്ലല്ലോ, നമ്മൾ അവനെ കൊന്നല്ലോ, ഒരു കില്ലെടുത്തല്ലോ, അത് തന്നെ ധാരാളം. ഇപ്പൊ ഇതൊക്കെ എടാ, ഇവിടെ ആടാ അടുത്ത പൊട്ടൻ. വൺ മോർ പൊട്ടൻ ഈസ് സ്പോട്ടഡ് ഗൈസ്. ഓ ഗൈസ്, ഓ പി ലെവൽ ഹെഡ്ഷൂട്ട്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക, ഏതാ റേഞ്ച്! ഈ പൊട്ടന്മാരൊക്കെ എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ വന്ന് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവൻ പതിയെ എണീറ്റ് ഓടാൻ വേണ്ടി തുടങ്ങിയതാ. എന്തോ ഒരു ഇതിന് എൻ്റെ ഈ തോക്ക്, എൻ്റെ ഈ നന്മയുള്ള ലോകത്തെ തോക്ക് തന്നെ ഹെഡ്ഷൂട്ട് കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെക്കിയപ്പോഴേക്ക് എങ്ങനെയോ ഹെഡ്ഷൂട്ട് കയറി, എങ്ങനെയാണ് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഞാൻ തൊട്ടാ ഹെഡ്ഷൂട്ടുകാരുടെ പോലും ഹെഡ്ഷൂട്ട് കയറാതെ പോകുന്നതാണ്. എന്നുവെച്ചാൽ എയിം ചെയ്ത് വിട്ടാൽ പോലും എനിക്ക് ഹെഡ്ഷൂട്ട് കയറലില്ല. അപ്പോൾ ഇതെങ്ങനെ ഹെഡ്ഷൂട്ട് കയറുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവത്തിനറിയാം, എല്ലാം വിധിയുടെ വിളയാട്ടം. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാൻ? എടാ, അത് എനിമിയല്ലേ! ഓ ഗായ്സ്, എക്ക് ബന്ധാ. ഓ ഗായ്സ്, നമുക്ക് പിന്നെ ഒരു കില്ലൂടെ കിട്ടി. ഇതെന്തോ കാര്യം തരത്തില്ല, എനിക്ക് വട്ടായതാണോ അതോ എൻ്റെ അടുത്ത് കളിക്കുന്ന എല്ലാവർക്കും വട്ടായതാണോ എന്ന് അറിയത്തില്ല. സോ ഒന്നും പറയില്ല, സബ്സ്ക്രൈബ് ചെയ്തല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണേ ടിങ് ടിങ് അടിക്കുക. ഇനി അതെ, ഞാനെ ഇപ്രാവശ്യം പോയി കണ്ടിക്ക് നോക്കിക്കോ. എൻ്റെ ഈ കണ്ണില്ലേ ഗുയിസ്, ഈ കണ്ണ്, ഇത് ഇതൊരു ഒന്നൊന്നര സാധനമാണ്. ഇത് പൊന്നപ്പനല്ല, തങ്കപ്പൻ, തങ്കപ്പൻ, തനി തങ്കപ്പൻ. എൻ്റെ ഇനി തൊട്ട് ഞാൻ ഈ തോക്ക എടുക്കത്തുള്ളൂ ഗുയിസ്. അയ്യാ, നമ്മുടെ പുളുസു, നിനക്ക് എഡ്ഡീസ് പ്രോ ആരാണെന്ന് അറിയത്തില്ല, നിനക്ക് എഡ്ഡീസ് പ്രോ ആരാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെ കാണിച്ചത്. കാരണം എൻ്റെ ഈ മാഗ ഇരിക്കുന്നത്, മാഗ് കിട്ടിയ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. മാഗ് കിട്ടിയില്ലെങ്കിൽ കൊലയില്ലാത്ത കൊമ്പൻ. അയ്യോ അയ്യോ, എന്ത് ചെയ്യാനാ ഗുയിസ്? ഞാൻ പ്രോ ആയി പോയത് എൻ്റെ തെറ്റാണോ? നിങ്ങൾ പറഞ്ഞ അയ്യോയ്യോയ്യോ, എനി മേനി 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 മേനി, ഞാൻ പ്രോ ആയി പോയത് എൻ്റെ തെറ്റാണോ? എന്ത് ചെയ്യാനാന്ന് പറ പണ്ടേ ഹെഡ്ഷൂട്ട് അടിച്ച് പഠിച്ചു പോയി. അയ്യോ അയ്യോ, സ്ഥലം പറിപ്പോയി, സ്ഥലം പറിപ്പോയി. ഫ്രീ ഫയർ പേട്ട കിളവ ഫോണിന് എന്നതിൻ്റെ സൂക്കേടാ. മര്യാദക്ക് കളിച്ചോണ്ടിരിക്കുന്നത് എന്നെ കളിക്കാൻ സമയത്തില്ല. ഓ, രണ്ട് ലൈക്ക് കിട്ടിയ സമയത്തിന്. ഓ ഗായ്സ്, ഈ സമയത്തിനൊക്കെ അവൻ വന്ന് കൊന്നായിരുന്നെങ്കിൽ, ഓ എൻ്റെ അവസ്ഥ തോർത്തൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തിയതായിരുന്നു. ഇപ്പം എല്ലാം പോയേനെ. എല്ലാവർക്കും വെൽക്കം ടു സ്ത്രീ ഗോയ്സ്, റിക്വസ്റ്റ് പ്ലീസ് എന്നോ. അത് ശരി, ലൈവൊക്കെ കണ്ടാൽ മതി ഗോയ്സ്, ഞാൻ ഇടയ്ക്കൊക്കെ റിക്വസ്റ്റ് ഒക്കെ ഇടും. ആ, നമുക്കിനി നമ്മുടെ കുടില തന്ത്രം ഉപയോഗിക്കാനുള്ള സമയമായി. സ്കൈലർ മാമൻ ഉയരേ. ഓക്കെ, അവൻ്റെ അടുത്ത് മാഗാണ് ഗോയ്സ്. ഓക്കെ ഗായ്സ്, ഓക്കെ ബൈ, ടാട്ട. ആ, അവൻ ഗ്രനേഡൊക്കെ ഏതോ പട്ടിക്കാട്ടിലോട്ടൊക്കെ കയറിയുന്നുണ്ട്. നമുക്കിപ്പോൾ അവൻ്റെ പുറകിൽ കൂടെ ഓടാം, അതേ നടക്കത്തുള്ളൂ. അയ്യോ, കളി ജയിച്ചോ തോറ്റോ? ജയിച്ചോ തോറ്റോ? ജയിച്ചോ തോറ്റോ ഗുയിസ്? വാട്ട് ഹാപ്പൻഡ്? എന്താണ് അവിടെ നടന്നത്? നിങ്ങളുടെ ഹീറോ ജയിച്ചോ അതോ തോറ്റോ?
നോക്കട്ടെ. ഓ, ആരാധിക്കുക കാലമേ, ഇത് കണികാലങ്ങൾ നിലക്കുന്ന സമയം. എഡിസ് പ്രോ സിംഗർ രജ വിടുന്നു ടോപ്പ് വണ്ട് ഗൂസ് ബോയാന്ന് പോലും എഴുതി കാണിക്കാതെ നമുക്ക് ടോപ്പ് വണ്ട് കിട്ടി. എന്ത് ചെയ്യാനാ? നെവർ ഗീവ് അപ്പ് ഗൂസ്. ഏതാ ലെവല്, ഏതാ റേഞ്ച്? എനിച്ചു വയ്യ. പൊട്ടന്മാർക്ക് ലോട്ടറി അടിക്കുക, പൊട്ടന്മാർക്ക് ലോട്ടറി അടിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ കണ്ടത്. എന്ത് പറയാനാണ് ഗൂസ്? പ്രോ ആയി പോയത് എൻ്റെ തെറ്റാണോ? എൻ്റെ തെറ്റാണോ? നിങ്ങൾ പറ. എവിടെ നമ്മുടെ ഇവൻ്റൊക്കെ? എവിടെ? ടീം കോഡ് ചോദിക്കുന്നുണ്ട്. ന്യൂബ് പി സി ആടാ, ടീം കോഡ് ഇടാടാ. ആ ഇല്ല, ഞാൻ എൻ്റെ ഇവൻ്റൊക്കെ നോക്കണാക്കട്ടെ. എല്ലാവരും ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ. ലോലിമോട്ട് ഗീവ് കം ഐ കം യുവർ ടീം കോഡ് എന്നോ. അടാ ലോലിമോട്ട് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ലോലിമോട്ട് തരാനുള്ള ഡയമണ്ട് നീ എനിക്ക് തരുമോ അതോ നീ കോടാ ഷോപ്പ് ചെയ്ത് തരുമോ? എങ്ങനെ നീ തരും എനിക്ക് കോടാ ഷോപ്പ് ചെയ്ത്? ശേ, ലോലിമോട്ട് തരാനുള്ള ഡയമണ്ട് നീ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. നീ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ നിനക്ക് ലോലിമോട്ട് അയച്ചു തരാം കേട്ടോ. എൻ്റെ ടാക്സ്, എൻ്റെ ടാക്സ്, എൻ്റെ ജി എസ് ടി, പിന്നെ എൻ്റെ കുറച്ച് കയ്യിലൊരു പൊട്ടായ്മട്ടിക്കുള്ള പൈസ, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് ബാക്കിയുള്ള പൈസയ്ക്ക് ഞാൻ ലോലിമോട്ട് എടുത്തുതരാം. ഓക്കെ. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഡയമണ്ടൊന്നും ഇല്ല. സോ ലോലിമോട്ട് എൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റായിട്ട് വേണം എന്നുള്ളവർ ഞാൻ എനിക്ക് റെഡീം കോഡായിട്ട് അയച്ചിരിക്കുക. ഞാൻ റെഡീം കോഡ് ക്ലെയിം ചെയ്തിട്ട് ഞാൻ എൻ്റെ അടുത്ത് ടോപ്പപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ലോലിമോട്ട് എടുത്തുതരാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, ടീം കോഡ് വേണ്ടേ ഗൈസ്? വാട്ട് ബോ ബോ ബ്രോയാണ് ഉദ്ദേശിച്ചത്? ഡി എം ആർ മാസ്ക് ബ്രോ. ഓക്കെ, ഇതാ ഗൂസ്, ടീം കോഡ് ഇതർ സൈഡ് ഇട്ടിട്ടുണ്ട്. കയറേണ്ടവർക്ക് കയറാം, അല്ലാത്തവർ കയറണ്ട. എനിക്കിപ്പോൾ കയറിയില്ലെങ്കിൽ കയറിയല്ലോ. പ്ലീസ് പ്ലീസ്, എന്തുവാ റിക്വസ്റ്റ്? പ്ലീസ് റിക്വസ്റ്റോ? റിക്വസ്റ്റ് ഇടണോ? റിക്വസ്റ്റ് ഇടണോ ഗൈസ്? പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. റിക്വസ്റ്റിന് ഇപ്പം ഞാൻ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് ഇടുകയാണെങ്കിലേ പണിയാണ് ഗൈസ്, അതുകൊണ്ടാണ്. റിക്വസ്റ്റ് ഞാൻ പിന്നെ ഇട്ടേക്കാം, പിന്നെ നാളത്തെ ലൈവിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇടാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ബി ആർ അങ്ങനെ ഒന്നും കഴിക്കണ്ട. നമുക്ക് വേറെ ഏതെങ്കിലും സാധാരണ ക്ലാഷ് കോഡ് അങ്ങനെ കഴിക്കാം. നമ്മളൊക്കെ പാവങ്ങളല്ലേ. എല്ലാവർക്കും വെൽക്കം ഗൂസ്. ഹലോ, ഇമോട്ട് ഇടുന്ന ചേട്ടാ, എനിക്കൊരു ജാസ്പാൻ്റെ സെൻഡ് കാര്യം. അയ്യോ, നമ്മളൊക്കെ പാവങ്ങളാണേ, നമുക്കൊന്നും ജാസ്പാൻ്റെ ഇല്ലേ. ഞാൻ സബ് ചെയ്തു. താങ്ക് യു ലിസ ജോസ്, താങ്ക് യു. ഏ, ഈ പുള്ളിയല്ലേ നേരത്തെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ പുള്ളി എന്നെ വന്നു ഉമ്പടാ കുളുസു. നീ ആളൊരു കില്ലാടി തന്നെ. ഓ ഗൈസ്, എടാ ഇതേതാടാ ഗിൽഡ് ഉയരോ? ഏത് ഏത് ഗിൽഡാ? എന്നാ ഗിൽഡ്? എനിക്കറിയത്തില്ല ഈ പുള്ളി എന്തൊക്കെ പറയുന്നു. ഓ ഗൈസ്, ഈ പുള്ളി ആരാന്നറിയാമോ? ഈ സൈഡിൽ നിൽക്കുന്ന ഈ തങ്കക്കുടം. ഈ പുള്ളിയാണ് പണ്ട് നമ്മൾ റൂം ഇട്ടപ്പം പാസ്സൂലും കൊടുക്കാത്ത സമയത്ത് പാസ് അടിച്ച് വന്നയാളാണ് ഗൂസ്. പാസ് ഇമാജിൻ ചെയ്ത് പാസ് അടിച്ച് വന്നയാളാണ് ഈ പുള്ളി. നിങ്ങൾക്കറിയാൻ കേട്ടാ, അയാളൊരു കില്ലാടിയാ, കില്ലാടി. ആ വാ വാ, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലേ, ഈ പുള്ളി ഇപ്പം പുള്ളിയുടെ അടുത്തുള്ള ഇങ്ങോട്ട് വരിട്ട് തീർക്കും. സോ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൂസ്. എലവൺ വോൾഫ് കളിക്കാം നമുക്കെന്നോ? അമ്പടാ പുളുസു, അങ്ങനെ രണ്ടുപേർ മാത്രമായിട്ട് കളിക്കണ്ട, നമുക്ക് നാലുപേരും കളിച്ചാൽ. ഓക്കെ, ഞാൻ സബ് ചെയ്ത പ്ലീസ് 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 എന്ന് പറയുന്നുണ്ട്. ഞാൻ ലൈവ് നടത്താൻ നടത്ത് നിങ്ങൾ ഐ ഡി അടിക്കും ഗൂസ്, അപ്പത്തിന് ഞാൻ അയച്ചുതരാം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഐഡിയിലോട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടാൽ മതി ഗൂസ്. എൻ്റെ ഐ ഡി എത്രയാണ് ഞാൻ ഇപ്പം വേണേൽ പറഞ്ഞുതരാം. ലുക്ക്, നിങ്ങൾ ലൈവ് ആണപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കുറച്ചൊന്ന് ലൈവ് ചാറ്റ് ഒന്ന് മേലോട്ട് എടുക്കണേ. സ്ട്രീം ലാബ്സ് എന്ന് പറയുന്ന ഒരു വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് ഓരോരോ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അവിടെ ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് അപ്പ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഐ ഡി കിടപ്പുണ്ട്. 24149 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഐ ഡി കിടപ്പുണ്ട്. ആ ഐ ഡിയിലോട്ട് അയച്ചാൽ മതി. ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് അപ്പ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഐ ഡി കിടപ്പുണ്ട്. ആ ഐ ഡിയാണ് എൻ്റെ ഫ്രീഫയർ ഐ ഡി. അപ്പം അതിനകത്തേക്ക് ഒരു റിക്വസ്റ്റ് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് അവിടെ നിങ്ങൾ ഫ്രണ്ടാക്കാം. നിങ്ങളൊക്കെ ഫ്രണ്ടാക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വേറെ കണ്ട യൂട്യൂബേഴ്സിനെ പോലെ എനിക്ക് ഫ്രണ്ടാക്കാൻ വലിയ ജാടയൊന്നുമില്ല. ജാടാന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്നത്രയും പേരെ ഞാൻ ഫ്രണ്ടാക്കും. പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ ഞാൻ അവരെ റിമൂവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പിന്നെ അടുത്ത ആൾക്കാരെ ഫ്രണ്ടാക്കണം അതിന് വേണ്ടിയിട്ട്. ഓ, ഈ കിണവൻ എന്നെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കും. പടാ പടാ പടാ, എഡിസ്പുറനെ കൊല്ലാൻ നീ ആയിട്ടില്ല. പോ 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 പോ, നാളെ നാളെ. എന്തുവാടാ, രണ്ട് മൂന്ന് പേര് വന്നിട്ട്
രണ്ടു മൂന്ന് പേര് ഇട്ടെന്നെ ബർഗീയമായി കൊല്ലുന്നു. ഞാൻ പോണ ശരി, എന്തു അവസ്ഥയാ നോക്കണേ. ഉഫ് സീ കണ്ട സെംപ്റ്റൻ്റെ ഒരു നല്ല സ്കിന്ന് പോലും ഇല്ല പാവഞ്ഞ. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അയ്യോ അയ്യോ ചേട്ടാ, അപ്പോൾ കസേര കസേര അങ്ങോട്ട് മാറ്റിയിട്ട്, എനിക്കിത് കാണുമ്പോൾ കൊതിയാവും, അതുകൊണ്ട് എനിക്കത് കാണട്ടെ. അയ്യോ അയ്യോ CR7 ഗെയിമർ. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, ഓക്കെ. എടാ ഇത് ആരാടാ ഇവിടെ കൊണ്ട കാറ് പാർക്ക് ചെയ്തേക്കുന്നേ? ആ ഇപ്പം ബൈക്ക് എടുത്തേക്കുന്നു. ആ ഈ ബൈക്കും കൊണ്ട് അപ്പുറത്തൂടെ ചുറ്റുമ്പത്തേനെ എടുത്ത് ഹെഡ് ഷൂട്ട് അടിക്കുകയായിരുന്നെങ്കിൽ പെവറായി. ചേട്ടാ മുജേ മുജേ ജാസ്പാൻ്റെ ഏതോ ചേട്ടാ മൈക്ക് ഓണാ കേട്ടോ, എന്നിട്ട് പറയാം. ഹലോ ചേട്ടാ മുജേ മുജേ ജാസ്പാൻ്റെ ഏതോ ചേട്ടാ മുജേ ജാസ്പാൻ്റെ ഏതോ മുജേ ജാസ്പാൻ്റെ ഏതോ ബ്രോ മുജേ ജാസ്പാൻ ഞാൻ ഷെയർ ചെയ്തു, ഞാൻ അവരോട് ഡയമണ്ട് തരുമെന്ന് പറഞ്ഞു. ആ ഡയമണ്ട് തരും, എൻ്റെ ലൈവ് എപ്പോഴും കാണുന്ന ആക്റ്റീവായിട്ടുള്ളവർക്ക് ഡയമണ്ട് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം തരും, കുഴിച്ച് ഡയമണ്ട് ഉറപ്പായിട്ടും തരും നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്താണ് ഡയമണ്ട് തരും, നിങ്ങൾക്ക് ഡയമണ്ട് ഉറപ്പായിട്ടും ദൈവം തരും. കുഴി ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ദൈവം തരും കുഴിച്ച് നിങ്ങൾക്ക് ഡയമണ്ട്. ദൈവം 100% ഗ്യാരണ്ടിയാണ് കുഴിച്ച്. ദൈവം തന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോടൊന്നും ചോദിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിങ്ങൾ കേസ് കൊടുത്തു, നോ പ്രോബ്ലം. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. കണ്ടോ സത്യം. അമൽ അപ്പു ഹായ് പ്രോ, വെൽക്കം ടു ദസ്റ്റിൽ. ഹായ് പ്രോ എന്ന് വിളിക്കുന്നുണ്ട്. എന്നെ ആട്ടി വിളിച്ചതാണോ കളിയാക്കി വിളിച്ചതാണോ ഇൻസൾട്ട് ചെയ്തതാണോ എന്താണ് കുഴപ്പമില്ല ബ്രോ. ഹലോ ബ്രോ, വെൽക്കം ടു ദസ്റ്റിൽ. എന്ത് പറയാട്ടെ, എന്തോ ന്യൂ ബ്രോ. യെസ് ബ്രോ, ഐ ആം എ ന്യൂ ബ്രോ. പറയാനാ ന്യൂബായി പോയത് എന്റെ തെറ്റാണോ? തെറ്റാണെങ്കിൽ ഞാൻ സഹിച്ചു. അയ്യോ അയ്യോ 42 ലൈക്ക് ആയതേ ഉള്ളു ഞാൻ ഇവിടെ തോന്നാവും. എന്ത് കാര്യം, ഒരു 100 ലൈക്കിലും ആക്കണ്ടായിരുന്നോ? ഇനിയും ഒരു 100 ലൈക്കെങ്കിലും ആക്കണമായിരുന്നു. എല്ലാരും മറ്റേ ഇട്ടടിക്കണം, ബെല്ലൈക്കണേ ഞെക്കണം, അല്ലെങ്കിൽ എന്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതുകൊണ്ട് ബെല്ലൈക്കണേ ഞെക്കാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ഇട്ട് ബെല്ലൈക്കണേ ഞെക്കിയേക്കണം. ബെല്ലൈക്കണ ഇല്ലാതെ ഒരു കളിയില്ല. ഹായ് ന്യൂ ബാൻഡ് പ്രോന്നോ? ഓക്കെടാ, ശരിയാണ്. നീ വലിയവനാടാ വലിയവൻ. ബൈ പുതിയ ജാസ്പാൻഡ്, ജാസ്പാൻഡ് തേതോ ബൈ. ബൈ ജാസ്പാൻഡ്, ജാസ്പാൻഡ്, ജാസ്പാൻഡ് ഇല്ല ബൈ. നേരെ പാസ്, നേരെ പാസ്, ജാസ്പാൻഡ് ഇല്ല ബ്രോ. ടോപ്പ് അപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തോ? ടോപ്പ് അപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു കുന്നറാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ടോപ്പ് അപ്പ് ചെയ്യാൻ കാശില്ലല്ലോ, പിന്നെ എവിടുത്തെ ഞാൻ ടോപ്പ് അപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ആവും? ഫ്രീ ആയിട്ട് ടോപ്പ് അപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ടോപ്പ് അപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ആക്കിക്കോളാം. എന്ത് പറയാൻ, അയ്യോ അയ്യോ ആ കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഐ ഡി താണോ? എടാ എൻ്റെ ഐ ഡി, എൻ്റെ ഐ ഡി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ തന്നെ കാണിക്കും. ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐ ഡി കാണിക്കും, അതാണ് എൻ്റെ ഐ ഡി. ഓക്കെ, എന്ത് പറയാനാണ്. എന്തുവാടാ ഇതാടാ, ജെന്നിയോ പെണ്ണാണോ തോന്നുന്നു? ഫ്രണ്ടാക്കിയിട്ട്, ഏയ് ഞാൻ അങ്ങനെ ഫ്രണ്ടാക്കില്ല, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ. ഓക്കെ, അയാൾ നോട്ടെ കോഴി. എൻ്റെ ലൈവ് വേണമെന്ന് ഓർത്തല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞത്. ഞാൻ വന്നു. ഓക്കെ ബ്രോ, വേഗം ബ്രോ, അത്യാവശ്യത്തിനാണെന്നോ? ഓക്കെടാ, എൻ്റെ ഐ ഡി ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. എൻ്റെ ഐ ഡി, ആ എൻ്റെ ഐ ഡി ഞാൻ ഇപ്പോൾ പറയാം. ഗുയിസ് ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇടയ്ക്കിടയ്ക്ക് അല്ലെ സ്ട്രീം ലാബ്സ് കൂടി എഴുതി കാണിക്കും ബ്രോ. ചാറ്റ് കുറച്ച് ഇപ്പുറത്തോട്ട് സ്ട്രീം ലാബ്സ് പറഞ്ഞൊരു ഐ ഡിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ലുക്കിംഗ് ഫോർ എ സ്പോൺസർ ടോപ്പ് ഐ ഡി പറഞ്ഞൊരു ഐ ഡി എടുക്കണം, അതാണ് എൻ്റെ ഐ ഡി. ഞാൻ വേണമെങ്കിൽ ഐ ഡി ഒന്ന് പറഞ്ഞുകൂടെ തരാം. എൻ്റെ ഐ ഡി എന്നാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, 24 94 82 81 35, അതാണ് എൻ്റെ ഐ ഡി. ഓക്കെ, ഇനി അത് കാണേണ്ടവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തിടാം. പിൻ ചെയ്ത് പിൻ ചെയ്ത് അയ്യോ പിൻ ചെയ്യുന്ന ഓപ്ഷൻ എവിടെയാണ്? ഓക്കെ ഗൈസ്,
പിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് എൻ്റെ ഐ ഡി, ഞാൻ ഇപ്പം മേളിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഐ ഡി ആണ് എൻ്റെ ഐ ഡി. അതിൻ്റെ അകത്തോട്ട് ബ്രോ ഒരു 300 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്താൽ മതി, എൻ്റെ ടോപ്പപ്പ് വേണ്ടി കംപ്ലീറ്റ് ആവും. വേണമെങ്കിൽ ബ്രോ ഇപ്പോൾ 2000 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്യാം, അതാണ് ഇപ്പം എനിക്ക് കുറച്ച് സാധനം കൂടെ മേടിക്കാം. ഓക്കെ ഓ, ഒരു ഒരു നോക്ക് എടുത്തതേ ഉള്ളൂ, അത് അത് തീർക്കാനുള്ള അവകാശം പോലും എനിക്ക് തന്നില്ല. എന്താണ് ഡിഫ്രോ എ സി സി എക്സ്ചേഞ്ച് ചെയ്തതാണ് ഇന്നോ എന്തുവാടാ, എന്നാ പറ്റി? ഈ കളി കഴിഞ്ഞു എന്നാടാ മെയില് ബോക്സ് നോക്കണേന്നോ? എന്നാ നീ ജാസ്മാൻ്റെ അയക്കാനാണോ? ഫ്രണ്ടാക്കാ ജാസ്മാൻ്റെ അയക്കാൻ പറ്റുമോ? ആ അയക്കാൻ പറ്റും, ആ അയക്കാൻ പറ്റും, സൈഡ് അടിച്ച് വയ്ക്കാൻ പറ്റും. ശരിയാണ്, ജാസ്മാൻ്റും പിന്നെ പിന്നെ എനിക്ക് ഫുട്ബോൾ വയ്ക്കുന്നു. ഏ 100% ഓഫിന് എനിക്കും വന്നു ഗുയിസ് എയർ ഡ്രോപ്പ്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. 100% ഓഫ് എന്തു പറയാ, ഗണനക്കാർക്ക് എന്തോ എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ 100 ഡ്രോപ്പ് ഇപ്പോഴും വാരി വലിച്ചെറിഞ്ഞിരുന്നത്. എന്ത് ചെയ്യാനാന്ന് പറയാം, ഇപ്പോഴും 100 ഡ്രോപ്പേ എനിക്ക് വരത്തുള്ളൂ. 100% ഓഫ് ഗുയിസ്, 1 രൂപയിലും കൊടുക്കണ്ട. പക്ഷേ ഇത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഗണനക്കാരുടെ സ്വന്തം ഒരു ബഗ്ഗാണ്. പിന്നെ ഗണനക്കാർക്ക് ബഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകത ഇല്ല, കാരണം അവർ ബഗ് എല്ലാത്ത എല്ലാ പ്രാവശ്യം ബഗ്ഗുകളാണ്. അവരിൻ്റെ ഒരു 10,000 അപ്ഡേറ്റ് കഴിഞ്ഞാലും ഒരു 10,000 ബഗ് ഇല്ല, അതാണ് ഗരേന ഫ്രീ ഫയർ. ഓക്കെ, അതാണ് ഗരേന ഫ്രീ ഫയർ. ഒറ്റ എത്ര അപ്ഡേഷൻ കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ബഗ് തീരാത്ത ഒരു ഗെയിമാണ് ഗരേന ഫ്രീ ഫയർ. കാരണം ഇനിയും ഇനി കണ്ടുപിടിക്കാത്ത തന്നെ ലക്ഷക്കണക്കിന് ബഗ്ഗുകളാണ് ഈ പെരട്ട ഗെയിമിൻ്റെ അകത്ത്. ബഗ് ഫയർ എന്ന് നമുക്ക് പേരിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അതായിരുന്നു കുറച്ചുകൂടി ഇതിന് മാച്ച്. പിന്നെ ഫ്രീ ഫയർ എന്നതുകൊണ്ട് അവരെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പലരും പറയും ഈ ഗെയിമിന് ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫ്രീ എന്ന് തന്നെ പേര് തന്നെ കൊടുത്തിട്ട് എന്താണ് ഇവിടെ ടോപ്പപ്പ് ചെയ്യാൻ, അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് ടോപ്പപ്പ് ചെയ്യാൻ നമ്മുടെ പൈസ എടുത്ത് കളിക്കാൻ വേണ്ടി നമ്മളെ ഇതാക്കുന്നത്, നമ്മളെ പ്രഷർ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ചോദിക്കും. അവരെന്നെ ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചാൽ ഫ്രീ ഫയർ എന്നാണ്. ഫ്രീ ആയിട്ട് നമുക്ക് വെടി വെക്കാം, വെടി വെക്കാൻ മാത്രം പൈസ കൊടുക്കണം, ബാക്കി എന്ത് ചെയ്യുന്നതിലും പൈസ കൊടുക്കണം. ഒരു നല്ല തോക്ക് എടുക്കണമെങ്കിൽ തോക്കിൻ്റെ സ്കിൻ എടുക്കണ പൈസ കൊടുക്കണം, നല്ലൊരു ഷൂസിൻ്റെ സ്കിൻ എടുക്കണ പൈസ കൊടുക്കണം, അതാണ് അവർ ഉദ്ദേശിച്ചത് ഫ്രീ ആയിട്ട് ഫയർ ചെയ്യും. അത് എൻ്റെ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. സോ കുറച്ച് ചളിയൊക്കെ ഇടയ്ക്ക് അടിച്ചാലേ എനിക്ക് ശരിയാകത്തുള്ളൂ, അതുകൊണ്ടാണ് ദിവസം ഒരു 4 ചളി വെച്ച് ലൈവ് അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, അതുകൊണ്ടാണ്. ശരിയാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അശ്വതി അനീഷ്, ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഇതാരാ പണ്ടത്തെ എൻ്റെ മോഡറേറ്ററാണ്, ദൈവത്തിനറിയ ഇതൊക്കെ ആരാ? ശരിയാണ്, ഓക്കെ കാര്യം. എനിക്ക് മെയിൽ ബോക്സിലേക്ക് ഏതോ ഒരു പുള്ളിക്കാരൻ എന്തോ അയച്ചുതരാന്നൊക്കെ പറഞ്ഞായിരുന്നു, പിന്നെ ഒന്നും കണ്ടില്ല. പുള്ളിക്കാരൻ മെയിൽ ബോക്സിൽ എന്തോ അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു, അറിയിക്കില്ല എന്നാ സംഭവിക്കും. ആ ഗുയിസ് നമുക്ക് മറ്റേ ലംഗോരി ഇവൻ്റ് എന്തായെന്ന് നോക്കട്ടെ, അതിൻ്റെ പറഞ്ഞാൽ ആ രംഗോലി തന്നെ അല്ലേ, ആ ആ സാധനം എന്തായെന്ന് ഞാൻ നോക്കട്ടെ. നമ്മുടെ രംഗോലി ഇവൻ്റ് അത് എന്തുകൂട്ടായെന്ന് ഞാൻ നോക്കട്ടെ. കളർ ആ എൻ്റെ അടുത്ത് 3 കളറുണ്ട് ഗുയിസ്, നമുക്ക് കളറടിച്ച് പവർ അണിയാം. ആദ്യമേ തന്നെ നമുക്ക് റെഡ് അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് നമുക്കിവിടെ നമുക്ക് നീല കൊടുക്കാം. ഓക്കെ ഓക്കെ ഗുയിസ്, 2 സ്ഥലത്ത് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇവിടെ കളർ കൊടുക്കാം. കൺഫേം ഇവിടെ നമുക്ക് അതെന്നാ കളർ കാണിക്കാത്തെ, ആ ഓക്കെ ഇവിടെ നമുക്ക് ഈ കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ കളർ കൊടുക്കലാണ് ഗുയിസ്. ഇപ്പോൾ എൽകെജി പഠിക്കുന്ന പിള്ളേരുടെ ഗെയിം പോലെയായി. കളർ കൊടുക്കുക, പിന്നെ മണ്ണപ്പം ചുട്ട് കളിക്കുക, അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന ഇവൻ്റൊക്കെ, ദൈവത്തിനറിയാം. ഓക്കെ ഗുയിസ്, നമ്മൾ ഇത്രയും കളറാക്കിയിട്ടുണ്ട്, ബാക്കി കളറൊക്കെ നാളെ ആക്കാം. എനിക്കിപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പം തന്നെ കളറാക്കിയിട്ട് എനിക്ക് വലിയ കളറാക്കാനില്ല, അതുകൊണ്ട്. ഹായ് ചേട്ടാ, ഹലോ ചേട്ടാ, വെൽക്കം ടു ദ സ്ട്രീം. ഓക്കെ ഹായ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ടീം കോഡ് ഇടണോ? ടീം കോഡ് 6:34 എനിക്ക് കുളിക്കാൻ പോകാൻ സമയമായി. കുളിച്ചിട്ട് എനിക്ക് പ്രയർ ഉള്ളതാണ്, സോ എനിക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന ഉണ്ട്, പ്രാർത്ഥന അതുകൊണ്ടാണ് കഴിക്കും, പിന്നെ കുറച്ച് നേരം കഴിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഈ വൈപ്പറിനോട് ഇപ്പോഴും ഇപ്പോഴും ഓൺലൈനിൽ വന്നിട്ടില്ല, ബഗ് അടിച്ച് കിടക്കാൻ തോന്നുന്നു. ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ നമുക്ക് ടീം കോഡ് ഇടണോ? ടീം കോഡ് വൂൾഫ് കളിക്കാം, അത് പവറായിരിക്കും. ലോൺ വൂൾഫ് പണ്ടും ഇന്നും എന്നും പവറാണ്. ഓക്കെ ഹായ് 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 എന്ന് പറയുന്നുണ്ട്. ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ത്രീ. അശ്വതി അനീഷ്, ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ത്രീ.
അയ്യോ അയ്യോ ഇപ്പൊ പക്ഷെ നമുക്ക് ഏതെടുക്കണം? നമുക്ക് ആ തീ പാറിക്കുന്ന ഈ കണ്ണെടുത്ത് കളിക്കാം. ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഗുയിസ്, ഈ തീ വറക്കുന്ന കണ്ണ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ തീ വറക്കുന്ന കണ്ണ് വെച്ച് നമുക്ക് പവർ കാണിക്കാം. പുള്ളിക്കാരൻ ഏതൊക്കെയോ കണ്ണൊക്കെ എടുത്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് തീ വറക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്രണ്ടാക്കാൻ നോക്കട്ടെ. ഓടാ, വണ്ടാ പഠിച്ചതാ ഫ്രണ്ടാകാൻ കാണിച്ചിട്ട്. എന്തുവാടാ നീ ഇങ്ങനെയായി പോയെ? എന്നെ നല്ലവരാക്കാൻ സമ്മതിക്കില്ലല്ലേ നീ? ശരി, അത് ഞാൻ നോക്കായി. ഏത് തോക്കെടുക്കണം? പവർ കാണിക്കണ്ടേ? പവർ കാണിക്കണമെങ്കിൽ മാഗ് എടുക്കണം, അത് നിർബന്ധ. മച്ചാൻ അത് പോരളിയ കില്ലാടി ഗെയിമിംഗ് പൊളി. ടേക്ക് എ താങ്ക്സ് ബ്രോ. ഓക്കെ ഗായ്സ്, ഞാൻ മര്യാദയ്ക്ക് അവനോട് ഫ്രണ്ടാകാൻ പറഞ്ഞതാണ്. ഇനി അവൻ്റെ തലയ്ക്ക് ഇനി അവൻ്റെ തല പോകൂല. ഇനി അവൻ്റെ മര്യാദയ്ക്ക് ഞാൻ ഫ്രണ്ടാകാന്ന് അവനോട് പറഞ്ഞത്. അപ്പം അവനെന്നെ വണ്ടാ പഠിച്ചു, അതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ചു. ഗായ്സ് വണ്ടാ പഠിക്കാനൊന്നും അറിയത്തില്ല, കുത്തിപ്പിടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാട്ടോ, വണ്ടാപ്പൊക്കെ അടിക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ ആരായേനെ? ഉള്ളി കുത്തിപ്പിടി ഗായ്സ്, നോ മോർ വണ്ടാപ്പ്, ഉള്ളി കുത്തിപ്പിടി. ഓടെ, ഇതെന്തുവാടെ ഈ മലമൂട്ടി പോയി കിടക്കുന്നത്? എടാ, ഇതിൻ്റെ ബ്ലൂ ആൾ പോലും വീഴുന്നില്ല പകുതി സമയത്ത്. എടാ, അവര് ഞാൻ ഒന്നിച്ചായിരുന്നു അവിടെ വന്നിരുന്നത്. എന്ത് പറയാൻ? അയ്യോ അയ്യോ, ആ അമ്മാ ബോലോ ബോലോ. അയാൾക്ക് അയാളുടെ കണ്ണിൽ ഇപ്പൊ ഒന്ന് ഇരുട്ട് കയറിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റിയില്ല. ഓ ഗൈസ്, സീൻ ഹെഡ്ഷൂട്ട് അടിയെന്നാണ്, അറിയത്തില്ലടാ. ഡെസേർട്ട് വൺ ടാപ്പ് അതും അറിയത്തില്ലടാ, എനിക്കൊന്നും അറിയത്തില്ലടാ. വൺ ടാപ്പ് എന്ന് പറയുന്ന സാധനമേ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അറിയത്തില്ലാത്തതുകൊണ്ടാ, അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല, അറിവില്ലായ്മ കൊണ്ടാണ്. എൻ്റെ ടാബിനും ചാർജില്ല, ഫോണിനും ചാർജില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ലൈവ് നിർത്തുട്ടോ. അവൻ എവിടെ അവൻ എനിക്ക് കിട്ടിപ്പോയി കൊല്ലണം. അവൻ എഡിസ്പ്രോ ആയിരുന്നു കാണിച്ചു. ഓ ഗോയ്സ്, ഞാൻ ഇപ്പം തന്നെ ലൈവ് എടുത്തു കേട്ടോ, സമയം കുറേ ആയി. സോ ഓ ഗോയ്സ്, ഇപ്പം വരാം അവിടെ എന്തിനാ വിളിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് വെയിറ്റ് കര ഗോയ്സ്, വെയിറ്റ് പ്ലീസ്. ഓക്കെ ഗൈസ്, പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് ഏകദേശം കുറേയായി. ഞങ്ങൾക്ക് പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യണം, കുളിക്കാനും എഴുതാനും ഒക്കെ കിടപ്പുണ്ട്. സോ ഞാൻ പോയേക്കുവാണ് ഗൈസ്, പിന്നെ വരാം കേട്ടോ, നാളെ വരാം ഗൈസ്. ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് ബൈ, ടാറ്റ, ഗയ, കത്തം. ഓക്കെ, അപ്പോൾ ഇതുവരെ ലൈവ് ഉണ്ട്, എൻ്റെ ചളിയെല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, പുതിയൊരു വീഡിയോയോ ലൈവോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കാണാം. അപ്പോഴത്തേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, ഗയ, കത്ത. ഓക്കെ ഗായ്സ്, നമുക്ക് 4K അടിക്കാറൊക്കെ ആകാറായിട്ടോ, എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ, ടാറ്റ, ശരി എന്നാൽ. ഇതൊക്കെ ആരാടാ എന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഏടാ, ഏതെടുത്ത് എനിക്കെന്താ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ മെയിൽ ബോക്സ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ഭാവിയിൽ വരുമെന്ന്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ പോയേക്കാണ് ഗായ്സ്, ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, ഇനി ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഈ വേറെ പണിക്കുവാണ്. ഓക്കെ, ബൈ.